ബാക്കിയുള്ളവന്റെ സമയത്തിനൊന്നും ഒരു വിലയില്ലേ? എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ഇപ്പൊ തന്നെ മണി 11:30 11:30 ചിലപ്പോ 12:30 മിനിറ്റുകൾക്ക് പൊന്നും വിലയുള്ള വക്കീലന്മാർ അങ്ങനെയാ. പൊന്നും വിലയുടെ കാര്യം എന്തേ? രാജാറാം മോഹൻ റായ്, രാംജത്ത് മലാനി, കേളുണ്ണി നമ്പ്യാർ ഇവരാരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാൻ. കോടതി മുറികളെ കിടുകിടാ വിറപ്പിക്കുന്ന അഭിഭാഷക ശിരോമണികൾ ഇന്ത്യ മഹാരാജ്യത്ത് വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അവരിലെ മോതിര വിരലാണ് എന്റെ ബോസ് അഡ്വക്കേറ്റ് തോമസ് കോര. പിന്നെ സാക്ഷാൽ കോര വക്കീലിന് പോലും വകുപ്പും ചട്ടവും ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ പി ആർ നാരായണന്റെ ബ്രെയിൻ ആണെന്ന് ഞാൻ ആരോടും പറഞ്ഞു നടക്കാറില്ലെങ്കിലും അറിയാവുന്നവർക്കറിയാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ് നടന്നുകൂട്ടെ സാർ. CC 115/97 ഇന്നല്ലേ പോസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്? സാക്ഷികളെല്ലാം എത്തിയിട്ടുണ്ടല്ലോ സാർ. OS 405 പ്രൈസ് ഫോർ ടൈം ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പൊ ഇന്നിനി കേസുകളൊന്നും എടുക്കണ്ട സാർ. പിന്നെ എന്റെ നേതൃത്വത്തിലുള്ള എല്ലാ യൂണിയനുകളുടെയും ഓരോ അടിയന്തര എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ അതാത് സെക്രട്ടറിമാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. എക്സ്റ്റൻഷൻ ഫോൺ യൂസ് ചെയ്താൽ മതി. ശരി സാർ. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടാൻ വരട്ടെ. തൊഴിലാളികളുടെ നിന്ന് പിരിച്ചെടുത്ത ക്ഷേമനിധി പണം സഖാവ് ബോർഡിൽ അടക്കാത്തതിന്റെ കാര്യം അറിഞ്ഞിട്ട് ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ന്യായമായിട്ടുള്ള ചോദ്യം, പക്ഷെ അതിൽ ഞാൻ ഫണ്ട്സിന്റെ മിസ്അപ്രോപ്രിയേഷൻ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നൊരു ദുസൂചനയുണ്ട്. പക്ഷെ നേതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സെന്റിമെന്റലാകാൻ പാടില്ല എന്ന തത്വത്തിൽ വിശ്വസിച്ച് ഞാൻ മറുപടി പറയാം. ഗവൺമെന്റ് ഓർഡർ AGLW 1465 ഡേറ്റഡ് 15/12/99 പ്രകാരം തൊഴിലാളികളുടെ ക്ഷേമനിധിയിലേക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 50% സർക്കാർ അടയ്ക്കാൻ പോവുകയാണ്. സർക്കാർ ആ തുക അടച്ചതിന് ശേഷം പിരിച്ചെടുത്ത തുക ഞാൻ ബോർഡിൽ റിമിറ്റ് ചെയ്തോളാം. അതുപോലെ മതി. തൊഴിലാളികൾ എന്റെ ചോറാണ്. അവരുടെ മടിയിൽ കിടന്ന് അന്ധവിശ്വാസം വലിക്കണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. എന്നാ ശരിച്ചല്ലേ. അപ്പൊ ഇന്ന് 6 മണിക്കല്ലേ രഹസ്യ ഗ്രൂപ്പ് യോഗം? പതുക്കെ പാർട്ടിയുടെ രഹസ്യ യോഗത്തിന്റെ കാര്യം തന്നെ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു കൂടണം. എടോ, ഈ ഗ്രൂപ്പ് കളിയൊക്കെ എന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗ. ബെറ്റർ ഓഫർ വന്നാൽ അപ്പൊ ഞാൻ ഔദ്യോഗിക ഗ്രൂപ്പിലോട്ട് ചാടും. എങ്ങനെയുണ്ട്? അതെനിക്ക് അറിയാലോ സാർ, ഒരു ജീനിയസ് തന്നെ. ആണോ? പക്ഷെ എനിക്ക് നിയമവും വകുപ്പും ഒക്കെ പറഞ്ഞു തരുന്നത് താനാണെന്ന് പലരോടും പറഞ്ഞു നടക്കുന്നതായിട്ടാണല്ലോ റിപ്പോർട്ട്. ദൈവമേ, അങ്ങനെയല്ല. പിന്നെ സാറിന്റെ ഈ വകുപ്പും ചട്ടവും ഒക്കെ അടങ്ങുന്ന പുസ്തകം വളരെ ചിട്ടയോട് അടുക്കി വെക്കുന്നത് ഞാനാണ് പറഞ്ഞത്. സർവരാജ്യ തൊഴിലാളികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിന്നും ഞാനും നിങ്ങളും അടക്കമുള്ള അടിസ്ഥാന വർഗം അച്ചടക്ക നടപടി എന്ന പേരിൽ ഒറ്റപ്പെടുകയും ആട്ടിയിറക്കപ്പെടുകയും ചെയ്യുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കണമോ എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഭദ്രേട്ടനെ ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയല്ലേ കാലുമാറി വന്ന മോഹൻ ഗാന്ധിരാമനെ സ്വതന്ത്രന്റെ വേഷം കെട്ടിച്ചതും പിന്തുണ നൽകി ജയിപ്പിച്ചതും? പാർട്ടിക്കും സഖാക്കൾക്കുമെതിരെ കുറുവടിയും ഗുണ്ടാപ്പടയുമായി മപ്പടിച്ചു നടന്ന പാരമ്പര്യം മാത്രമുള്ള മോഹൻ ഗാന്ധിരാമൻ നമ്മുടെ വിയർപ്പ് വോട്ടാക്കി മാറ്റി ജയിച്ചു പോയിട്ട് ചെയ്തതെന്താണ്? ചെയ്യുന്നതെന്താണ്? പാർട്ടി താല്പര്യത്തിനും പൊതുജന താല്പര്യത്തിനും വിരുദ്ധമായി MP ഫണ്ടിൽ നല്ലൊരു പങ്കും പഴയ ഗുണ്ടാപ്പടയ്ക്ക് കട്ടുമുടിക്കാനായി വീരം വെച്ചു കൊടുക്കുകയാണ്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണ്ടേ? നെറികേട് കണ്ടാൽ, അഴിമതി കണ്ടാൽ മുഖം നോക്കാതെ ചാടി വീഴുന്ന ഈറ്റപ്പുലികളായി നമ്മൾ മാറണം. എനിക്കൊന്നേ പറയാനുള്ളൂ, അഴിമതിയുടെ ആരൂപമായ ഗാന്ധിരാമന് ഈ മണ്ണിൽ കാലുകുത്താൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, നവജീവൻ മാധവൻ എന്ന നമ്മുടെ മാധവ്ജിയെ തേടി കടൽ കടന്നെത്തിയിരിക്കുന്ന ഈ വിശ്വോത്തര പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ സുദിനം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സുവർണാധ്യായമാണ്. സന്യാസവും കാഷായവും ഏറ്റവും വലിയ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന 5-സ്റ്റാർ സ്വാമിമാരുടെ ലോകത്ത് മാനവസേവ തന്നെയാണ് യഥാർത്ഥ മാധവസേവയും തിരിച്ചറിഞ്ഞ മാധവ്ജി. നമ്മുടെ മുഖ്യാതിഥിയായ മോഹൻ ഗാന്ധിരാമൻ MP ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധവ്ജിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ നവജീവൻ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മികച്ച സഹകാരിയും വ്യവസായ പ്രമുഖനുമായ ശ്രീ രഘുനന്ദനവർമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, മദർ തെരേസ പാവങ്ങളുടെ അമ്മയായിരുന്നുവെങ്കിൽ മാധവ്ജി അനാഥരുടെയും അശരണരുടെയും കാണപ്പെട്ട ദൈവമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മാധവ്ജിയുടെ കയ്യും മനസ്സും ചെന്നെത്താത്ത മണ്ഡലങ്ങളില്ല എന്ന് തന്നെ പറയണം.
അനാഥവാർത്തിക്യങ്ങൾക്ക് അഭയകേന്ദ്രമാകുന്ന നവജീവൻ ഓൾഡ് ഏജ് ഹോം, സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് സൗജന്യ വൈദ്യസഹായം വാഗ്ദാനം ചെയ്യുന്ന നവജീവൻ ഹോസ്പിറ്റൽ, അങ്ങനെ എത്രയെത്ര സേവനരംഗങ്ങൾ. അപ്പൊ എല്ലാരും ഏറ്റു വിളിച്ചോടും, ഗോ ബാക്ക്, ഗോ ബാക്ക് ഗാന്ധിരാമൻ, ഗോ ബാക്ക്, ഗോ ബാക്ക്, ഗോ ബാക്ക് ഗാന്ധിരാമൻ, ഗോ ബാക്ക്, ഗോ ബാക്ക്, ഗോ ബാക്ക് ഗാന്ധിരാമൻ, ഗോ ബാക്ക്, ഗോ ബാക്ക്, ഗോ ബാക്ക് ഗാന്ധിരാമൻ, ഗോ ബാക്ക്. ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല, ഗാന്ധിയുമല്ല രാമനുമല്ല. എന്റെ കുട്ടികളെ തുടരുത്, അവരെന്നെ തടയുകയോ തല്ലുകയോ എന്തുവേണമെങ്കിലും ചെയ്തോട്ടെ. വോട്ട് ചെയ്തും വോട്ട് പിടിച്ചും എന്നെ പാർലമെന്റിലേക്ക് അയക്കുമെന്നുണ്ടെങ്കിൽ പരസ്യമായി പിടിച്ചു നിർത്തി ഉടുമുണ്ടൂരിയാനും അവർക്ക് അവകാശമുണ്ട്. അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, ഇന്ത്യൻ പോളിറ്റിക്സ്. എന്നാലും ഇത് വേണോ സഖാവേ? ഒരഞ്ചു മിനിറ്റ് ഒന്നിച്ചിരുന്ന് പറഞ്ഞാൽ തീരാത്ത വല്ല പ്രശ്നവും നമുക്കിടയിലുണ്ടോ? ഇല്ല, മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. എന്നാ ഞാൻ വരട്ടെ, കാണാം. എന്താ പറഞ്ഞത്? സഖാവിന് ഞാൻ മാപ്പ് തരണമെന്നോ? മാപ്പ് തരേണ്ടത് ഞാനല്ല, ഇവരാണ്. പിന്നെ സഖാവ് ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഞങ്ങൾക്ക് നാളക്കേടാ. എന്തൊക്കെയായാലും സഖാവ് ഞങ്ങളുടെ സഖാവല്ലേ. സോറി സർ, അവരെ അക്രമം കാട്ടുന്ന ഓർത്തിട്ട്. പിന്നെ വേറെ എന്താ ഓർക്കേണ്ടത്? എടോ, കാറിൽ നിന്ന് ഇറങ്ങാനും തന്നെ തടയാനും ഞാൻ എത്ര മിനിറ്റ് എടുത്തു. വേണമെന്ന് വെച്ചാൽ നാലൻ ജനത്തിന്റെ മുട്ടുകാലെങ്കിലും തല്ലി പൊളിക്കാൻ, അത് തന്നെ ധാരാളമല്ലേ? പക്ഷേ അവര് സാറിന്റെ പാർട്ടിക്കാരാകുമ്പോ? സാറിന്റെ പാർട്ടിയല്ല, നമ്മുടെ പാർട്ടി. പാർട്ടി ഏതായാലും മനുഷ്യൻ നന്നാവണം. നന്നാവാൻ തലവറയില്ലാത്തവരൊക്കെ തല്ലുകൊണ്ട് ചാകണം. തല്ലേണ്ടത് തന്റെ കർമ്മം, തടയേണ്ടത് എന്റെ ധർമ്മം. അണ്ടർസ്റ്റാൻഡ് സാർ? ഇതാ നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ മുഖ്യാതിഥി മോഹൻ ഗാന്ധിരാമൻ എത്തിക്കഴിഞ്ഞു. ഊണിലും ഉറക്കത്തിലും പ്രജാക്ഷേമം മാത്രം പ്രണവമന്ത്രമാക്കിയ ജനനായകൻ, ഈ എളിയവനെയും ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും കാണാൻ സമയം കണ്ടെത്തിയതിൽ നാം സന്തോഷിക്കുന്നു. ഇരുന്നാട്ടെ. സത്യത്തിൽ ചിലപ്പോ എനിക്ക് തോന്നും എന്റെ ആനി പറയുന്നതാണ് ശരിയെന്ന്. ഇതൊക്കെ മതിയാക്കി അവനവന്റെ പാട് നോക്കി കഴിയുന്നതാ ബെസ്റ്റ്. ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വളരെ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. അതിനിടയ്ക്ക് ഒരു നൂറ് കൂട്ടം പ്രശ്നങ്ങൾ. ചേന്നങ്കരി ബാറിൽ ഒരു പണിമുടക്ക് ചർച്ച, പിന്നെ ഒരു ഗർഭ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യല്, പരസ്പരം മനസ്സിലാക്കുന്നവരല്ലേ ഐഡിയൽ കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. കൂട്ടിലടച്ച കിളിയെ പോലെ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്ര നേരം കാത്തിരിക്കാന്ന് വല്ല വിചാരമുണ്ടോ? ഇങ്ങനെ കൂട്ടിക്കേറി ഇരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? വെറുതെ ആനി തോമസ് കോര ബി എസ് സി എൽ എൽ ബി എന്നൊരു ബോർഡ് വെച്ചതുകൊണ്ടായില്ല. ആ ഗൗൺ എടുത്തിട്ട് കൂടെ കൂടെ കോടതിയിൽ പോണം. ഇനി കേസ് അല്പം കുറവാണെങ്കിൽ തന്നെ വെറുതെ എന്റെ കൂടെ ഓഫീസിൽ വന്നിരുന്നൂടെ? ഇനി അതൊന്നുമല്ല, ഒരു ഹോബിക്കാണെങ്കിൽ പോലും അല്പം സ്വല്പം രാഷ്ട്രീയം ആയിക്കൂടെ? ഒരു കാര്യം അറിയോ, വനിതകൾക്ക് അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 33% സംവരണ വരാൻ പോണെ. അല്ലെങ്കിലും മനുഷ്യർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും കോരവക്കീലിന്റെ അജണ്ടയിൽ പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിൽ ധ്യാനത്തിന് പോകാൻ, അതുമല്ലെങ്കിൽ അമ്പലത്തിൽ നമുക്ക് ഉരുളി കമഴ്ത്തുന്ന ഒരു നേർച്ചയുടെ കാര്യം, ഒന്നിനും നിങ്ങൾക്ക് സമയമില്ല. ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവ് ധ്യാനത്തിനൊക്കെ പോകുക എന്ന് പറഞ്ഞാല് എന്റെ ഇമേജ്? മൂത്ത് നരിക്കുന്നത് വരെ ഇമേജ് നോക്കിയിരുന്നോ? വന്നു വന്ന് ഇപ്പൊ തനിക്ക് തമാശ പറഞ്ഞാലും മനസ്സിലാവാണ്ടായി. ഈ ആനി പറയുന്നതിനപ്പുറം ഒരു കോരയുണ്ടോ? എവിടാന്ന് വെച്ചാലും നമുക്ക് പോകാം. പിന്നെ നമ്മൾ തന്നെ കൊതി തീരും വരെ ഒന്ന് സ്നേഹിച്ചു തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ചോട്ട കക്ഷിയുടെ ഇടിച്ചേറി വരണോ? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? ജസ്റ്റ് ടെൽ മീ യെസ് ഓർ നോ. സത്യം പറഞ്ഞാ നൗ ഐ ആം ഇൻ ടോട്ടൽ കൺഫ്യൂഷൻ. ഓക്കേ ഓക്കേ, ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. സി യു ഈവനിംഗ്. ഓക്കേ. ഹൗ ആർ യു മൈ ഡാഡ്? ഓ, ഐ ആം ഫൈൻ. കം ഓൺ മോളെ. ആ പിന്നെ ഡാഡി, ഞാൻ പറഞ്ഞ കാര്യം ഡൽഹി ബേസ് ചെയ്താൽ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും. പഠിപ്പും കോഴ്സും എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ ചുറ്റി അടിച്ചു നടന്നാ മതിയോ?
ഞങ്ങൾക്കും ചില കണക്കൂട്ടലും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ മോളെ? നോ ഡാഡ്, യു ആർ കാച്ചിങ് എ ട്രംപ് കാർഡ്. യു ആർ ലാസ്റ്റ് റിസോർട്ട്. കോഴ്സിന് ചേർന്നിട്ടായാലും ഇതൊക്കെ ആവാലോ. ജസ്റ്റ് വൺ ഇയർ പ്ലീസ് ഡാഡ്. ഇപ്പൊ ഉള്ള കോഴ്സൊക്കെ തന്നെ ഇത്ര അധികമല്ലെന്ന സംശയം. ഇനി ഇവിടെ നിലത്ത് നിന്നേച്ചാ മതി. അമ്മ ഇല്ലാത്ത കാരണം പറഞ്ഞ് ഡാഡി ഒറ്റയാളെ ഇവിടെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കണത്. ഞാനൊന്നും പറയണില്ല, ആരെങ്കിലും വിളിച്ചാ ഞാൻ എസ്റ്റേറ്റിലുണ്ടാവും. ഞങ്ങള് മിലിറ്ററിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഹരമാ. പ്രത്യേകിച്ച് ദേശത്തിനൊക്കെ ഇത്തിരി കൂടുതലുള്ള പഞ്ചാബി പെണ്ണുങ്ങൾക്ക്. അതുകൊണ്ടെന്താ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഒന്ന് പോടോ, ആർക്കാ എത്ര അസൂയ. മുരളി സാറല്ലേ, പുറത്തോട്ട് പോയി. ഓഷ്യൻ ഹാർവെസ്റ്റിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഓഷ്യൻ ഹാർവെസ്റ്റ്? മാധവ്ജി, ബോംബെയിലെങ്ങാണ്ട് കിടന്ന ഒരുത്തൻ കുറെ കിളിമാർക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അയാളെ വെച്ച് പടപെടുത്താല്ലേ. കയ്യില് പൂത്ത കാശിരുന്ന ആരുടെ പടം വേണേലും പിടിക്കാന്നേ പറഞ്ഞത്. കറക്റ്റ്. വെള്ളമാണെന്ന് വെച്ച് വായി തോന്നിയൊക്കെ പറയാതെ തോമസേ. അത് മാധവ്ജിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയാണ്. മാധവ്ജി ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഗുണം കൊണ്ടാ. സൽക്കർമ്മങ്ങളുടെ കാര്യം ഒന്നും പറയണ്ട. പിന്നെ വർമ്മയ്ക്ക് ഇത്ര കൊളുത്തേന്റെ കാര്യം വേറെ. ഇയാളുടെ മകള് ഇപ്പൊ ഏത് നേരം ആ സിനിമാക്കാരന്റെ പുറകെയാ. തോന്നിയാസം പറയാം. എന്ത് തോന്നിയാസം? തന്റെ മകൾ ആ സിനിമാക്കാരന്റെ വാലെ തൂങ്ങി പാർക്കിലും കടപ്പുറത്തും ഒക്കെ ഇറങ്ങി കിടക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആളുകൾ പറഞ്ഞില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അറിയോ, ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ട് ദിവസം കുറയായി. അവർണ എവിടുന്നാ? ഞാൻ അല്പം ലേറ്റ് ആവും, വിഷമിക്കണ്ട. എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന ഒരു കൂട്ടുകാരിയുടെ. അതുശരി, അതെങ്ങനെ? ഞങ്ങളെക്കാളും നേരത്തെ എത്തി വലവീശിരിക്കുന്ന നിങ്ങൾ പത്രക്കാരല്ലേ. എന്തെങ്കിലും ഒരു കറികളോ എനിക്കും വെച്ചേക്കണേ. ബോംബെ എന്നായാലും ഗോവർണർ എന്നാലും ചായ നേരെ തോർന്നു മാറി ഇങ്ങോട്ട് കെട്ടിയെടുത്തുള്ളൂ. ബാക്കിയുള്ളവർ ഉറക്കം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരത്തെ അറിയാരുന്നല്ലേ. സർജൻ എത്തിയിട്ടുണ്ട്, ബോഡി പുറത്തേക്ക് എടുക്കാലോ. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. മോളുമായിട്ട് സംസാരിക്കണം. പേര് അനു. അപർണ, അവൾ ആകെ ഷോക്ഡ് ആണ്. ഒന്നും സംസാരിക്കാവുന്ന ഒരു മൂഡിലാണ്. അത് ഞാൻ മാനേജ് ചെയ്തോളാം. പുള്ളിക്കാരത്തി മൂഡ് ഓഫ് ആക്കാതെ ഒരു അഞ്ച് മിനിറ്റ്. എവിടെയാ കക്ഷി? അവൾ മോളിൽ റൂമിലുണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം സോറി വർമ്മ സാർ, ഈ കൊലപാതക കേസ് അതിന്റെ പുറമെയുള്ള എൻക്വയറി എന്നൊക്കെ പറയുമ്പോ കുറഞ്ഞ വർഷം നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും നമ്മൾ അതിന്റേതായ ഒരു ഫോർമാലിറ്റിയും പ്രൈവസിയും ഒക്കെ പാലിക്കണമല്ലോ. സാറ് വെറുതെ സ്റ്റെയർ കേസ് കയറി ഇറങ്ങി ഹാർട്ട് ബീറ്റും ബി പി കൂട്ടണ്ടേ? ഇവിടെ നിൽക്കല്ലേ നല്ലത്. അരവിന്ദന്റെ ഒന്ന് വിവരം അറിയിക്കണ്ട വല്യ. എ ഹൈലി മോട്ടിവേറ്റഡ് പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ മർഡർ. യെസ്, ജ്യോതിർ ഘോഷ് ഒരിക്കലും സൂസൈഡ് ചെയ്യില്ലെന്നും സൂസൈഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അപർണ തന്നെ ഇത്ര തർപ്പിച്ച് പറയുമ്പോ അതങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ കഷ്ടിച്ചൊരു മാസം മുമ്പ് മാത്രം ലാൻഡ് ചെയ്ത ജ്യോതിർ ഘോഷിന് സുഹൃത്തുക്കളെന്ന് പറയാൻ പോലും ആരുമില്ല. പിന്നല്ലേ ശത്രുക്കള്. അപ്പൊ പിന്നെ ആകെ ഉള്ളത് അപർണയെ പോലെ ചുരുക്കം ചില ഇന്റിമേറ്റ്സ് മാത്രമാണ്. സോ ഐ ഹാവ് ടു ബിഗിൻ ഫ്രം യു. എങ്ങനെ ഞങ്ങളുടെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് രണ്ട് വട്ടം ഗസ്റ്റ് ലെക്ചറായി വന്നിരുന്നു. എന്റെ അക്കാദമിക് തീസിസും അതുതന്നെയായിരുന്നു. ഷോർട്ട് ഫിലിംസ് ആൻഡ് ആക്ട് ഫിലിംസ്. ഐ സീ. അക്കാദമിക് കൗതുകവും സംശയ നിവാരണവും വഴിമരുന്നിട്ട് ഒരു റിലേഷൻ അല്ലേ. പിന്നെ എവിടെ മുതൽക്കാണ് ഒരു ശിഷ്യ ബന്ധം മറന്നും ആ ബന്ധം ഡെവലപ്പ് ചെയ്തത്? വാട്ട് ഡു യു മീൻ?
We were just friends. Yes, 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 I can realize you. പക്ഷേ നിങ്ങളുടെ ബാച്ചിൽ വേറെ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവുന്നല്ല, ഉണ്ട്. എന്നാൽ അവരോടൊന്നും ഇല്ലാത്ത ഒരടുപ്പം മിസ്റ്റർ ഘോഷിന് നിങ്ങളോടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? But sir, it's not like as you think. Okay, leave it. അതിരിക്കട്ടെ. ജ്യോതിർ ഘോഷിനെ കാണാനും തീസിസിനും റിസർച്ചിനും ഒക്കെ ഗൈഡൻസ് നേടാനുമായിട്ട് അപർണ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ വാടക വീട്ടിൽ പോകുമായിരുന്നു അല്ലേ? കൊലപാതകം നടന്ന രാത്രിയിലും താൻ അവിടെ ഉണ്ടായിരുന്നു. ഈവനിംഗിൽ മാത്രം. രാത്രി 9 മണി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഈവനിംഗ് എന്നല്ല പറയാറുള്ളത്. ഓക്കെ, സംസാരിച്ച മാറ്ററിന്റെ സീരിയസ്നെസ്സിൽ നേരം പോയതറിഞ്ഞില്ല. ഇടയ്ക്ക് മിസ്റ്റർ ഘോഷ് പുറത്തുപോയി രണ്ട് കോള വാങ്ങി വരുന്നു, കൊക്കക്കോള കക്ഷിക്കും ലിംക അപർണയ്ക്കും. Am I right? Come on. പിന്നെ എപ്പോഴാ പറഞ്ഞു തുടങ്ങിയത്? No, you're framing me. പൊതുവെ പോലീസുകാർ ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുന്നൊക്കെയാ പറയാറുള്ളത്. പക്ഷേ തന്നെ പോലൊരു പഠിച്ച പഠിപ്പും ബുദ്ധിയുമുള്ള ഒരു കക്ഷിയെ നേരിടുമ്പോ ചോദിക്കുന്ന ആൾ വെള്ളം കുടിച്ചു. If you don't mind, കുടിക്കാൻ അല്പം വെള്ളം. Sure. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ഒടക്ക്. ഒടക്കിനാണോ കാരണങ്ങൾക്ക് പഞ്ഞം? വിലപ്പെട്ടതായി നമ്മൾ കാത്തു സൂക്ഷിച്ചതെല്ലാം ഒരുവൻ ചതിപ്രയോഗത്തിലൂടെ തട്ടിപ്പറിച്ചു എന്നറിയുമ്പോ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അത് അനുഭവിച്ചവർക്കെല്ലാം അറിയാൻ പറ്റൂ. എനിക്ക് തിരക്കില്ല, എല്ലാം ഒന്നുകൂടി ഓർത്തിട്ട് സാവകാശം പറഞ്ഞാ മതി. ഞാൻ എന്താ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ തിടുക്കം വേണ്ട, ടേക്ക് യുവർ ഓൺ ടൈം. ബട്ട് വി ഹാവ് ടു എൻഷുർ ദാറ്റ് എ സിംഗിൾ സ്റ്റോൺ ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് അൺടേൺഡ്. ഓഫ് കോഴ്സ് സർ. ഇരിക്കെ. താങ്ക് യു സർ. കൊല നടന്ന രാത്രിയിൽ അവിടെ അവസാനമായി എത്തിയത് ആ പെൺകുട്ടി തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളും ദൃക്സാക്ഷികളും ഉണ്ട് സർ. ഇരുവരും ചേർന്ന് കഴിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒന്നിൽ മാത്രം വിഷാംശം. അതേ വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ് അപർണയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. സോ ഇനിയും അറസ്റ്റ് വഹിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അറസ്റ്റ് ചെയ്ത് പിടിക്കണടത്ത് പിടിച്ച തത്ത പറയും പോലെ ബാക്കിയെല്ലാം പറയില്ല സർ. പിടിയും വലിയൊക്കെ അവിടെ നിൽക്കട്ടെ. വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദ മർഡർ? എന്തിനുവേണ്ടി അവളെ ചെയ്യണം? ജ്യോതിർ ഘോഷും അപർണയുമായുള്ള അടുപ്പം ഒരു പ്രണയമായി വളരുകയും വിവാഹിതരാകാമെന്ന ധാരണയിൽ എല്ലാം അന്യോന്യം പങ്കുവെക്കുകയും ചെയ്യുന്നു. പക്ഷേ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കൈയൊഴിഞ്ഞ് സ്ഥലം വിടാനാണ് അയാളുടെ നീക്കമെന്ന് മനസ്സിലാക്കിയ പ്രതികാര ദുർഗയായ പെൺകുട്ടി തന്ത്രപൂർവ്വം അടുത്തുകൂടി കോളയിൽ വിഷം ചേർത്ത് അയാളുടെ കഥ കഴിക്കുന്നു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള അവളുടെ ശ്രമങ്ങൾ പൂർണ്ണമായും ഫലപ്രാപ്തി എത്തിയില്ലെന്ന് മാത്രം. ഇത് ശരിക്കൊരു പൈംഗ്ലി നോവൽ വായിക്കുന്നത് പോലെയുണ്ടോ തന്റെ പ്രസന്റേഷൻ? സംതിങ് റിയലി വിഷ്യസ്. പരിചയവും പ്രേമവും ലൈംഗിക ബന്ധവും പിന്നെ കൊലപാതകവും എല്ലാം ഒരേ മാസത്തിൽ. നോനോ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഹക്കിമിന്റെ ഇൻവെസ്റ്റിഗേഷനും കൺക്ലൂഷനിലും സംശയം ഉണ്ടായിട്ടല്ല എങ്കിലും അറസ്റ്റിനും ഫർദർ പ്രൊസീഡിംഗ്സിനും അല്പം കൂടി വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്താ സർ എനി പൊളിറ്റിക്കൽ പ്രഷർ? ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പുതിയ സാധനം കൂടി ഇറക്കുന്നത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അന്വേഷണം പ്രയോജനപ്പെട്ടേക്കാം. എന്തെങ്കിലും പുതിയ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് വല്ലതാണോ സർ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കേട്ടിട്ടില്ലേ മനുഷ്യന്റെ രൂപവും കമ്പ്യൂട്ടറിന്റെ മനസ്സുള്ള തമിഴ്നാട് കേടലെ IPS ടോപ് ബ്രാൻഡ് മിസ്റ്റർ രവി രാമകൃഷ്ണ. Uh-uh.
போறது என் தாவளத்தில் வந்து என்னை எதிர்க்கான் சிரமிச்சவர் ஜீவனோட திருச்சு போயிட்டு Congratulations, Mr. Akim. You have done a very good job. A well-made investigation. Please take a seat. Thank you, sir. അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടം മുതൽ മീഡിയ, പ്രത്യേകിച്ചും പത്രക്കാര് വല്ലാത്തൊരു എന്തുസാസത്തോടെയാണ് ഈ കേസിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പോലീസിനേക്കാൾ ആദ്യം പ്രസ് പീപ്പിൾസ് മണത്തറിയുന്നു. How is it? Unless you have close contact with them. Am I right? ഇതിങ്ങനെ പത്രങ്ങൾ വഴിയെങ്കിലും ഫ്ലാഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതിന്ന് പിക്ചർ പോലും കാണില്ലായിരുന്നു സാർ. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് അവരുടെയൊക്കെ ഇൻഫ്ലുവൻസും കോൺടാക്റ്റും. ഡിപ്പാർട്ട്മെന്റിൽ നല്ല കോടതിയെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന ബിഗ് ഷോട്ട്സ്. ഐ സീ. അതെ, ഈ കക്ഷിയെ കാണാൻ അങ്ങനെ ഉണ്ട്? കാണാൻ മാത്രം ഉണ്ട് സാർ. ആ കണ്ണ് കണ്ടറിയാം പഠിച്ച കള്ളിയാണെന്ന്. ആ സാർ തന്നെ കണ്ടു നോക്ക്, ഇപ്പൊ എങ്ങനത്തെ അവരാന്ന് തോന്നുന്നു. എന്റെ പൊന്നയ്യമാരെ ഒന്ന് വഴി ഒന്ന് മാറിക്കണേ. എന്താ നിങ്ങളെ കാണിക്കുന്നത്? സോറി സാർ, റിയലി സോറി. നിങ്ങൾ കയറിക്കോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കണ്ടോളാം. വിളിച്ചിറക്കി വേഷം കെട്ടിച്ച് കഴിഞ്ഞപ്പോ തൃപ്തിയായി അല്ലേ? എന്തിനാ സാർ ഈ നാടകമൊക്കെ? എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. പോയിക്കോളൂ. ഇതൊരു മാതിരി കോപ്പിൽ ഏർപ്പാടായി പോയി. അറസ്റ്റ് ഉണ്ടാവും പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് എന്നെ ഏർപ്പാടാ? ആ പിന്നെ കണ്ടോളാം. എന്ത് പറ്റി പിഷാരടി? എന്താ ഒരു ഗൗരവം ഒന്നും തടഞ്ഞില്ലേ? ബാക്കിയുള്ളവരുടെ തലയിൽ ചൂട് പിടിച്ചിരിക്കുമ്പോ സാറിന്റെ ഒരു തമാശ പറച്ചില്. ഓ മനസ്സിലായി, എസ് പി അദ്ദേഹം വിരട്ടിക്കാണോ അല്ലേ? അതെ, ചാർജ് എടുത്ത ഉടൻ തന്നെ പത്രക്കാരുടെയും സാധാരണക്കാരന്റെയും സബോർഡിനേറ്റ്സിന്റെയും നെഞ്ചത്ത് കയറുന്നതിന് ഡെഡിക്കേഷൻ അല്ല ആരംഭ ശൂരത്തെന്നാ പറയുക. കൂടിയ കാക്കിയുടെ ധാർഷ്ട്യം തീർക്കാൻ ഈ തോമസ് കോരയുടെ കയ്യില് ഐ പി സിയുടെ പല വകുപ്പുകളും ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. പത്രക്കാരുടേത് ഉൾപ്പെടെ 19 യൂണിയനാ എന്റെ കയ്യിലുള്ളത്. നോ നോ ഹക്കീം, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യുവർ സില്ലി എക്സ്പ്ലനേഷൻസ്. പ്രതികളായാലും കുറ്റക്കാരായാലും അവരും മനുഷ്യരല്ലേ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ പത്രക്കാരെ വിളിച്ച് കൊട്ടിഘോഷിക്കുന്നത് ശരിയല്ല. That you follow a transparent professional policy, Mr. Akim. Sir. Law College students, Unity, Zindabad. പൊരുതുന്ന ക്യൂബൻ സഖാക്കൾക്ക് ഒരു കൈ സഹായം. അമേരിക്ക ക്യൂബയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ. സഖാക്കളെ സംഭാവനയും പ്ലീസ്. മൂന്നാം ലോക രാജ്യങ്ങളെ കാരണത്തിൽ നിന്ന് സാമ്രാജ്യത്വ ഭീഷണിക്കെതിരെ പടപൊരുതാൻ. അതെ, പടപൊരുതൽ കാണണമെങ്കിൽ ഇത്തിരി കഴിഞ്ഞ് കരിഞ്ഞു നോക്കിയാൽ മതി. ഞങ്ങളെ വിട്ടേരെ. രാവിലെ തന്നെ വജ്രായുധം കയ്യിലെടുത്തോട. ഉച്ച യൂണിയനുള്ള വകുപ്പ് ഒപ്പിക്കാനുള്ളതാ. ഇല്ലെങ്കിൽ നീ എനിക്ക് ചൂട് വാങ്ങിച്ചു തരേണ്ടി വരും. നീ വരുന്നില്ല ക്ലാസ്? പിരിവ് തീർന്നിട്ട് വരാം. ആ തണ്ടിക്കോ തണ്ടിക്കോ. ഈ
ഒന്നുമില്ല. ആനി ഡാനിയൽ എന്ന നസ്രാണി പെണ്ണ് മാമോദീസ വെള്ളം തലയിൽ വീണ ഒരു സത്യ ക്രിസ്ത്യാനിക്ക് എന്നെ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ ഗോഡ്ഫാദർ അല്ലേ രവി, അയാൾ ആനിയെ കെട്ടണോന്ന് പറഞ്ഞാ നിനക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കാശില്ലാത്തവൻ ഉള്ളവന്റെ കയ്യിൽ ചോദിച്ചോ പറ്റിച്ചോ മേടിക്കും. ഇപ്പൊ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ എത്ര കോടി കടം മേടിക്കുന്നു. വേൾഡ് ബാങ്കിന്റെ താക്കോൽ അമേരിക്കയുടെ കയ്യില്ല. എന്ന് വെച്ചാൽ അമേരിക്ക പറഞ്ഞാൽ നാളെ കാശ്മീർ പാകിസ്ഥാൻ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പള്ളി വരെ പാട്ടക്കാരൻ വരെ. ഡൊണേറ്റ് പ്ലീസ്. പ്രതീക്ഷിച്ച പോലെ തന്നെ. ഇതിനകത്ത് വെള്ളം റെഡിയാക്കി വെക്കണമെന്നൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചത്തും മരിച്ചും പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കോരയുടെ കൂടെ താമസിച്ചാ മാത്രം മതി, ഏത് LLB ഈസിയായിട്ട് പാസ്സാവും. കോര, ക്ഷമിക്കൊരാതിരുണ്ട്. നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വെച്ച് വെള്ളം അടിക്കരുത്. സോറി കൂട്ടുകാരാ, സോറി, സമ്മതിച്ചു. ഈ കോരയ്ക്കൊന്നുമില്ല, ഞാൻ വെറും ഒരു ഓസുകാരൻ. കൂട്ടുകാരനെ പോലെ കാശിന് കാശും ചക്രം വാരിയെറിയാൻ പറ്റിയ ഒരു മൂപ്പിൾസും ഒന്നും എനിക്കില്ല. പക്ഷെ ഒരിക്കലും ദൈവത്തിനെ കുറ്റം പറയില്ല. ഇല്ലാത്ത എല്ലാത്തിന്റെയും കുറവ് തീർത്ത് മൂപ്പൻ എനിക്ക് ഒന്ന് തന്നിട്ടില്ലേ, അത് മതി കൂട്ടുകാരാ, അത് മാത്രം മതി. നിന്നെ എനിക്ക് കൂട്ടുകാരനായി കിട്ടി, അതിലും വലിയ ഭാഗ്യമൊന്നുണ്ട്. I'm very lucky. നിന്റെ ഈ നാക്കില്ലായിരുന്നേ, പണ്ടേ വല്ല പാട്ടിയും കടിച്ചോണ്ട് പോയനെ. അങ്ങനെ കടിച്ചോണ്ട് പോണമായിരുന്നെങ്കിലേ പെറ്റ ഉടനെ എന്റെ തള്ള എന്നെ ചവച്ചൂനെ വലിച്ചെറിഞ്ഞില്ലേ, അപ്പൊ വേണമായിരുന്നു. ആ ചവറുകൂന ഇന്ന് സെന്റ് ജൂഡ് ഓർഫനേജ് വരെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്കിന്നും അറിയില്ല. പക്ഷേ അനാഥാലയത്തിലെ കുട്ടികളെ ജീവന് തുല്യം സ്നേഹിച്ച ഫാദർ ഡേവിഡിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോ എല്ലാം സഹിച്ച് ചെല്ലും ചെലവും തന്ന് എന്നെ തീറ്റി പോറ്റുന്നത് എന്റെ കൂട്ടുകാരാണ്. പക്ഷെ അതിന്റെ പേരില് നീ അടക്കം ഈ പറഞ്ഞ ആരോട് എനിക്കൊരു കടപ്പാടുമില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ചുമതലയാണ്. എന്റെ തന്തയും തള്ളയെല്ലാം നിങ്ങളാണ്, നീ അടക്കമുള്ള ഈ സമൂഹം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകളും തെമ്മാരത്തരങ്ങളും ഒക്കെ നിങ്ങളെ സഹിച്ചേ പറ്റൂ. പാവം കിളികൾ, ജീവിതം മുഴുവനും ഇത്തിരി പോകുന്ന ഈ കൂട്ടിനുള്ളിൽ കഷ്ടമല്ലേ? എന്ത് കഷ്ടം? പേര് തന്നെ ലവ് ബേർഡ്സ്. ചുമ്മാ അടിച്ചു വിളിച്ച് പ്രേമിച്ച പോരെ. എന്റെ ആനിയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഏത് കൂട്ടിനുള്ളിലും എത്ര കാലം കഴിയണമെങ്കിലും ഞാൻ റെഡി. പൂങ്കാറ്റിൽ ഒരു വിലക്കിയ മാന്തോപ്പിൽ ഉള്ളം തുള്ളും സന്നാപകാലം. കയ്യിന്മേൽ കയ്യല്ലേ, വെയ്യിന് മൂടണ വെയ്യല്ലേ, കണ്ണോട് കണ്ണാടും കാമന്റെ ദീപം. ഉല്ലാസ പൂങ്കാറ്റിൽ ഒരു വിലക്കിയ മാന്തോപ്പിൽ ഉള്ളം തുള്ളും സന്നാപകാലം. ഉള്ളം ഉള്ളും സന്നാപകാലം. വന്നു നമ്മൾ തേൻ കിണ്ണം ചുണ്ടിലണച്ചു, ഊന്തിങ്കൾ താലം നിറയെ പുത്തൻ മുന്തിരിയോ. പൂജയ്ക്കായി വന്നു നമ്മൾ തേൻ കിണ്ണം ചുണ്ടിലണച്ചു, ഊന്തിങ്കൾ താലം നിറയെ പുത്തൻ മുന്തിരിയോ. മിഴിമൂടും നാണപ്പൂവേ, വിരലോടും വീണപ്പൂവേ, മുത്തോലക്കുന്നിൽ പുത്തുമുന്നാഴിപ്പൂക്കൾ. ഉല്ലാസ പൂങ്ക
തേരോടും കന്നിക്കടവിൽ തെയ്യാരം തെറ്റുതിരുത്തി തൈമുള്ള പെണ്ണിൻ കാതിൽ കാറ്റുമൊഴിക്കില്ലേ. പൂങ്കാറ്റിൽ ഉരുവിളക്കിയ മാന്തോപ്പിൽ ഉള്ളം തുള്ളും സല്ലാപക്കാലം. എത്രയൊക്കെ പറഞ്ഞാലും മതവും സഭയും ഒക്കെ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, എനിക്കുമുണ്ട്. ഉണ്ടെന്ന് തന്നെയല്ല, കൂടിക്കൂടി വരികയുമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരായി തട്ടിയെടുത്ത് മതപരിവർത്തനം നടത്താനുള്ള ഒരു ഗൂഢ പദ്ധതിക്ക് ഫാസിസ്റ്റ് ശക്തികൾ രൂപം നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ സൂക്ഷിക്കണം. ഒക്കെ ശരിയാ, പക്ഷെ സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ എനിക്ക് ലോകത്തിലാകെ എന്റെ ആനിമോൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി എന്റെ ജാതിയും മതവും ഒക്കെ എന്റെ ആനിമോളാ. അവളുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും അപ്പുറം എനിക്കൊരു ഇഷ്ടവും താല്പര്യവും ഇല്ല. അതെ അതെ. എവിടെ പോയി രണ്ടുപേരും? എന്റെയും കൂടെ ഒരെണ്ണം എടുക്ക. ഗ്ലാമർ അല്പം കുറവാണെങ്കിൽ ഫോട്ടോയിൽ ഒരു പ്രത്യേകത എന്താ കാണൂല്ലേ. ആ എടുത്തോ. അയ്യോ, സിംഗിൾ എടുക്കാൻ റോൾ തീർന്നല്ലോ. ആ ഇതാ പറഞ്ഞത്, അവസരങ്ങൾ ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഇടിച്ചു കയറണം, ഇല്ലെങ്കിൽ ജീവിതത്തിലും നമ്മുടെ റോൾ ഇതേപോലെ തീർന്നു പോകും. ഫ്രണ്ട്സ്, ആൾ ഇന്ത്യ മൂഡ് കോർട്ട് കോമ്പറ്റീഷനിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട രവിരാമകൃഷ്ണക്ക് ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും. കഴിക്കാൻ വരട്ടെ. ഇന്ന് ഇത്ര പെഗ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് രവിരാമകൃഷ്ണൻ ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. ഓക്കെ, നീ അടിച്ചു പോക്കുറ്റി. താങ്ക് യു. രവിരാമകൃഷ്ണന്റെയും ഭാഗവത ആനി ഡാനിയലിന്റെയും സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി. നിർത്ത, അതൊന്നും ഇവിടെ പറയേണ്ട വിഷയമല്ല. ആനി ഡാനിയൽ ഒരിക്കലും ആനി രവിരാമകൃഷ്ണൻ ആവില്ല, ആകാൻ സമ്മതിക്കില്ല. She will be Annie Thomas Cora. അവൻ അടിച്ചു തുടങ്ങിയപ്പോഴേ കുഴപ്പമായി. എന്താ ബെറ്റ് ഉണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ ബെറ്റ് വെക്കാൻ പറ. ധൈര്യമായിട്ട് ബെറ്റ് വെക്കേ. ഏയ്, ഞാനില്ല ഞാനില്ല. ഓക്കെ, ബെറ്റ് ബെറ്റ് എങ്ങി ബെറ്റ്. അവൻ എന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞു വിചാരിച്ചു. പേടി പേടി. ആനിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തല മുട്ടയടിക്കാം. എന്താ ബെറ്റ് വെക്ക് രവി, ഇവൻ തല മുട്ടയടിച്ചെടുക്കും, നമുക്കത് കാണാലോ. ആനിയുടെ സമ്മതത്തോടെ നമ്മളിൽ ആർക്ക് വേണമെങ്കിലും അവളെ സ്വന്തമാക്കാം. ഒരുത്തൻ മിന്നു കെട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റവൻ ഇടം കോലിടാൻ പാടില്ല. ഓക്കെ ഓക്കെ, പറ രവി. ഓക്കെ. അനി അനി എന്താ ഇത്? ഈ ബുക്സ് ഒക്കെ ഓഫീസ് റൂമിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു. മനുഷ്യരെ പേടിപ്പിച്ചല്ലോ. അതൊക്കെ അവിടെ കിടക്കട്ടെ, സമയമില്ല, പെട്ടെന്ന് റെഡിയാവും, നമുക്ക് പോണം. എങ്ങോട്ടാ? അത് പിന്നെ അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ആ ഇന്ന് കാക്ക മലർന്നു പറക്കും. ഏത് പടവാ? എല്ലാം ഒരു പടമാവുന്ന ലക്ഷണമാ. എനിക്ക് മടുത്താനി. പാർട്ടി, ഗ്രൂപ്പ്, ട്രേഡ് യൂണിയൻ എനിക്ക് മതിയായി. കുറച്ച് ദിവസത്തേക്ക് എല്ലാം മറന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണം. ഒരു ചേഞ്ച്. ഇതൊരു കുഴപ്പം പിടിച്ച നാടാ. ഇവിടെ എന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്, മതഭീഷണി. മതഭീഷണിയോ? എന്തായി പറയുന്നേ? എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം പെട്ടെന്ന് റെഡി ആവും. അച്ഛൻ, ആദ്യം ഒരു ചായ കുടിക്ക, എല്ലാം ശരിയാകും. നോക്കൂ, അതെ, ധ്യാനത്തിനോ ഉരുളി കമത്താനോ എവിടെന്ന് വെച്ചാലും പോവാം. ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. എന്താ പറ്റിയേ? ഇതിത്തിരി മോരുകൊണ്ട് കീഴടങ്ങുന്ന ലക്ഷണം അല്ലല്ലോ. ആ അച്ചാറിടാൻ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. തൽക്കാലം അത് തല്ലിച്ചതച്ച് തളം വെച്ചാ ഈ തലയില് ഓളോ നടങ്ങിയേനെ. ഒരിടത്ത് പോണോന്ന് ഞാനും കുറച്ചു കാലം വിചാരിക്കുന്നതാ. ആ നയാഗ്ര വെള്ളച്ചാട്ടവും ജിബ്രാൾട്ടർ ഉൾക്കടലും കൂടി കാണാൻ. അത് മാത്രല്ലേ ഇനി കാണാൻ ബാക്കിയുള്ളൂ. എന്താ നോക്കണേ? കോരയുടെ ഭാര്യ ആവുമ്പോ എനിക്ക് ഇത്ര തമാശയൊക്കെ ആവാം അല്ലേ അച്ചായ? Everything okay, Bashir? Okay, sir. So, any dead body ke pagaram Bashir enna kadannu push nadanam. Come on. Bashir,
ഈ ബെഡിൽ എത്തിപ്പിടിക്കാൻ പറ്റില്ലേ നോക്കി. പറ്റും സാർ. സാർ ഈ പോയിസൺ ബോട്ടിൽ തൽക്കാലം കയ്യിലിരിക്കട്ടെ. യെസ് സാർ. മരണവെപ്രാളത്തിൽ സ്വന്തം മുഖവും ഡ്രസ്സുകളും തന്നെ മാന്തി കീറിയ പരേതൻ കയ്യെത്തും ദൂരത്തുള്ള ഈ കിടക്കയും ബെഡ്ഷീറ്റും ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അല്ലേ. വിഷാംശം കലർന്ന ലിംക ബോട്ടിലിൽ പെൺകുട്ടിയുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. വിഷക്കുപ്പിയിൽ മാത്രം അതില്ല. അതിലെന്തെങ്കിലും പൊതിഞ്ഞു കൊണ്ടുവന്നാണെങ്കിലോ സാർ? ഒന്നിൽ മാത്രം വിഷാംശമുള്ള സ്ത്രീക്ക് കൊലപ്പെടുത്തുക തന്നെയല്ലേ ഉദ്ദേശം? അതെ, അതിനാണ് സാധ്യത. പോയിസൺ ബോട്ടിൽ തന്റെ ഫിംഗർ പ്രിന്റ് പതിയരുന്ന് മനസ്സ് വെച്ച ബുദ്ധിമതിയായ പ്രതി ലിംക ബോട്ടിൽ അത് പതിഞ്ഞ കാര്യം ശ്രദ്ധിക്കാതെ വരുമോ? പ്ലാൻ ചെയ്തു വന്ന പല പദ്ധതികളും കൊലപാതകത്തിന് അടുത്തപ്പോഴുള്ള ടെൻഷനിടയിൽ പാളിപ്പോയിരിക്കാനും സാധ്യതയുണ്ട്. ജ്യോതിർഘോഷ് തന്നെയായിരുന്നു മയക്കുമരുന്നിന് അടിമയെങ്കിൽ വേറെ ആംബ്യൂൾ കാണുമായിരുന്നു. മോള് ഉമ്മച്ചിയുടെ അടുത്തേക്കല്ലേ? സാർ ഇതെന്റെ ഭാര്യയും കുഞ്ഞാ, വീട് മോള് വന്നെ. You are looking so smart. എന്താ പേര്? തുറുമി. നൈസ് നെയിം. സോ ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വരൂ. എന്റെ മോൾക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയും വേഗം ഇതൊന്ന് അവസാനിപ്പിച്ചിരണം സാർ. എത്രയും വേഗം ഒന്ന് അവസാനിപ്പിക്കാനാ ഞങ്ങളുടെ ശ്രമം. പിന്നെ നാട്ടുകാരുടെ അപ്രോച്ച്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള കാലത്തോളം എന്തിനാ നാട്ടുകാരെ പിടിച്ചു ഒളിച്ചിരിക്കുന്നത്? ധൈര്യമായി പുറത്തിറങ്ങണം. ഉപദേശിക്കാൻ എളുപ്പാ, കുറച്ച് കാക്കുകുപ്പായക്കാരുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും മനസ്സിലാവുന്നിട്ടല്ല. കാണാൻ കൊള്ളാവുന്ന പെണ്ണാവുമ്പോ അന്വേഷണത്തിന്റെ വീഡിയോ ദിവസം കൂടും അല്ലേ. അവളെ കണ്ടിട്ട് ഒരു കാര്യമില്ല, അവക്കൊന്നും പറയാനുമില്ല. അവക്ക് പറയാനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. വിളിക്കണേ ഇങ്ങോട്ട് അവളെ. അല്ല വിളിക്കണ്ടേ സാർ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. കൊല്ലണമെങ്കിൽ കൊല്ല, അല്ലെങ്കിൽ വെലങ്കോച്ച് നാടിനെ കൊണ്ടുവരുന്ന പ്രദർശിപ്പിക്ക. കൊലയാണ് ഞാൻ തന്നെയും സമ്മതിച്ചു, എന്താ പോരെ? ലുക്ക പറഞ്ഞ, ഇയാളുടെ മനസ്സും വികാരവും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാരണം അല്ലെങ്കിൽ അതിലെ ചിലരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് മൂലം ഇയാൾക്കും കുടുംബത്തിനും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. സോറി. സോറി എന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ എല്ലാ പേരും കൈകഴുകും. എന്നെപ്പോലെ ഇത്രയധികം ചീത്തപ്പേരും അപവാദങ്ങളും കേൾപ്പിച്ച ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ഈ സോറി വിശ്വസിച്ച് അംഗീകരിക്കാനും സ്വീകരിക്കാനും ആര് തയ്യാറാവും? നിങ്ങൾക്ക് കഴിയുമോ? എല്ലാവരുടെയും കാര്യം അതെനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടി നിരപരാധിയാണെന്ന് ഉറപ്പായാൽ ചിലപ്പോ ഞാൻ തയ്യാറായി വരും. പശ തേച്ചൊക്കെ മതി, ഇങ്ങോട്ട് എടുക്ക. ഇനി എവിടേക്ക് ഒട്ടിക്കണം? സിറ്റി മുഴുവൻ ഒട്ടിക്കേണ്ടി വരും. ഇന്ന് നവരാത്രി എന്താ? നവരാത്രി അല്ല, ശിവരാത്രി. രണ്ടും ഒന്നിയല്ല. ആ പശ മുഴുവൻ തീർക്കാതെ ഇങ്ങോട്ട് എടുക്ക. ഴ്ച അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ തരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊള്ളാം. എല്ലില്ലാത്ത ആ നാവിന്റെ ബലത്തിൽ ഒത്തിരി കളി കളിച്ചു, നീ പലതും ജയിക്കുകയും ചെയ്തു. ഇനി നീ ജയിക്കണം. പക്ഷേ സമയം ഇറങ്ങാം. കണ്ണുകെട്ടിയ നീതി ദേവത വിണ്ണിൽ വാഴുന്നു, കാറി കാറി എന്റെ കൊച്ചുമക്കളുടെ തൊണ്ട കീറുന്നു. അയ്യോ സാറേ, ഇവിടെ അല്ലേ പറയേണ്ടത്? അങ്ങ് ബാർ അസോസിയേഷൻ ഹാളില്ല. സാറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് കവിത ചൊല്ലൽ വെച്ചിരിക്കുന്നത്. ബാറായാലും അസോസിയേഷൻ ആയാലും സംഗതി ബാർ തന്നെ ലടോ. താനൊരു ഫുള്ളു കൂടി പറ ഫുള്ളായിട്ട് അങ്ങ് പാടിക്കാം. ആരുടെ പരിപാടി എന്നാ പറഞ്ഞേ?
ഞങ്ങള് വക്കീലന്മാരുടെ പരിപാടിയാ സാറേ. എന്റെ ഒറ്റ നിർബന്ധമായിരുന്നു സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് കവിത പാടിക്കണം എന്നുള്ളത്. എന്റെ ഭാര്യയാണെങ്കിൽ സാറിന്റെ ഫാനാ, സ്വീകരിക്കാൻ മാലയായിട്ട് കാത്തിരിക്കുക. സ്വന്തം ഭാര്യയെ കെട്ടി എഴുന്നള്ളിച്ച് കണ്ടവന്റെ ഒക്കെ കഴുത്തിൽ മാല ഇടിക്കുന്ന ആ നരാധമൻ താൻ തന്നെയാണ് അല്ലടോ? അയ്യോ അങ്ങനെയല്ല സാർ, മുഖ്യ അതിഥിയെ പ്രസിഡന്റിന്റെ ഭാര്യ തന്നെ മാലയിട്ട് സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു പ്രോട്ടോകോളാ. ഓ തന്നെയെന്ന് കുടിച്ചുള്ളത് വിശ്വസിക്കുന്ന പ്രശ്നമില്ലടോ. ആദ്യം കള്ള് പിന്നെ ഉദ്ഘാടനം. താൻ കൂടെ പാടോ. കണ്ണു കെട്ടിയ നീതി ദേവത, കണ്ണു കെട്ടിയ നീതി ദേവത വെണ്ണിൽ വാഴുന്നു. തന്റെ തലമണ്ട എണീറ്റ് പോവാടുന്നു. രാമേന്ദ്രനാ, ഇത് ഞാനാ കോര. കവി ഇവിടെ ബാറിൽ അടിച്ച് പൂസായിരിക്ക. അങ്ങനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് കിട്ടാൻ പറ്റി ആരെങ്കിലും തപ്പിയെടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്, ഞാൻ ഉടനെ അങ്ങ് എത്തിക്കോളാം. ഓക്കെ. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി എത്തുമെന്ന് സമ്മതിച്ചിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കടുക്കനിട്ട ബാലചന്ദ്രൻ ആകസ്മികമായി ഉണ്ടായ ഹാർട്ട് അറ്റാക്ക് നിമിത്തം ഇന്റൻസീവ് കെയർ യൂണിറ്റ് പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിവരം ഇതിനകം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ വൈകിയ മുഹൂർത്തത്തിലാണെങ്കിലും നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സർവ്വതാ യോഗ്യനായ ഒരു വിശിഷ്ട അതിഥിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ മുഖ്യാതിഥി ഇതാ എത്തിക്കഴിഞ്ഞു. കേരള പോലീസിന്റെ അഭിമാന ഭാജനമായ രവി രാമകൃഷ്ണ IPS. നമ്മുടെ മുഖ്യാതിഥിയായ രവി രാമകൃഷ്ണ IPSനെ ഔപചാരികമായി സ്വീകരിക്കുവാൻ ആനിക്കോരയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്തൊരു കിടപ്പ, ഒരു കൊച്ചു പനി വന്നപ്പോ ഇങ്ങനെ. ഇന്നലെ ഏത് കോലത്തിലാ വന്ന് കയറിയതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇന്നലെ അവിടെ കണ്ട കാഴ്ചക്ക് മിനിമം രണ്ട് ഫുൾ ബോട്ടിലെങ്കിലും ഞാൻ കഴിച്ചോണ്ട്. അപ്പൊ അതാണ് കാര്യല്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇതിനൊന്നും ഞാൻ ഇല്ലെന്ന്. അപ്പൊ ഇച്ചായനായിരുന്നു നിർബന്ധം. ഉദ്ഘാടനം ഞാൻ തന്നെ മാല ചാർത്തണമെന്ന് ഞാൻ പറഞ്ഞത് ആ ഒടിഞ്ഞ സാഹിത്യാന്ന് മാലയിടാനാണ്, അയാൾക്കല്ല. ഓ ആ മാലയിടലും കൊച്ചു വർത്താനം ഒന്ന് കാണണമായിരുന്നു. വെറുതെ വേണ്ടത് പറയല്ലേ. പേര് വിളിക്കേണ്ട താമസം, പറന്നല്ലേ സ്റ്റേജിലേക്ക് എത്തിയത്. ചെന്ന് വിളിച്ച ഉടൻ കുറ്റിയും പറിച്ചു വരാൻ ഒരു ASP. അതെങ്ങനെ, കാത്ത് കാത്ത് കാണാൻ കിട്ടിയ ഒരു അവസരമല്ലേ, വിടുവോ? ആ മഹാന്റെ പേര് തന്നെ ഇത്ര കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്തത് താൻ തന്നെയല്ലേന്നാ ഇപ്പൊ എന്റെ സംശയം. ഇനി സംശയിച്ചു നിർത്തണ്ട, വണ്ടി എടുത്തോണ്ട് പോയി വിളിച്ചോണ്ട് വന്നത് ഞാനാ. എന്താ തീർന്നില്ലേ? എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി നമ്മളും നമ്മുടെ ജീവിതമേ ഉള്ളൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ തന്നെ ഒന്ന് ചൂടാക്കാൻ. സത്യമായിട്ടും എവിടം വരെയായി? ഒരു കരകാണാറായോ? കണ്ടിട്ടില്ല, പക്ഷേ കാണാറായി വരുന്നു സർ. കൊല്ലപ്പെട്ട ആളുടെയും പ്രതിയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെയും അല്ലാതെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള മൂന്നാമത്തെ വില്ലടയാളവും മയക്കുമരുന്ന് ആംബ്യുളും ശരിക്കും ഹെൽപ്ഫുള്ളായ തെളിവുകളാണെന്നാണ് എന്റെ പ്രതീക്ഷ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ്. കൊല്ലപ്പെട്ട ജ്യോതിർഘോഷിന്റെ പേരിൽ ബോംബെ ഹെറാൾഡിൽ വന്ന ഒരു ന്യൂസ്, അതും ആയുർവേദത്തിന്റെ മറവിൽ അരങ്ങേറുന്ന സെക്സ് ടൂറിസത്തെ കുറിച്ച്. ഈ ആഴ്ചയിലെ ഇഷ്യൂവിൽ കയറിയിട്ടുള്ള ഈ ഫീച്ചർ കൊല്ലപ്പെടുന്നതിന് മുമ്പായി ജ്യോതിർഘോഷ് തയ്യാറാക്കി അയച്ചിട്ടുള്ളതാണ്. പരസ്യചിത്രങ്ങളും ഡോക്യുമെന്ററിയും ഷൂട്ട് ചെയ്യാനെത്തിയ ജ്യോതിർഘോഷിന്റെ അജണ്ടയിൽ പടംപിടുത്തത്തിന് പുറമേ മറ്റു ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. എക്സാക്ട്ലി സർ, സംവിധായകന്റെ നിർദ്ദോഷമായ മുഖംമൂടി അണിഞ്ഞെത്തിയ അന്വേഷണാത്മക പത്രപ്രവർത്തകൻ. മസാജ് സെന്ററിന്റെ മറവിൽ നടക്കുന്ന രഹസ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ജ്യോതിർഘോഷിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ തന്റെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആരെയൊക്കെയോ ലക്ഷ്യം വെച്ചിരുന്നു. ഈ കടവത്തൊന്ന് തോണിയിറക്കിയ ഒരുപക്ഷെ എളുപ്പം കരപിടിക്കാൻ കഴിഞ്ഞേക്കാം. സർ പുതുസാ പൊണ്ണു വന്നിരിക്ക. പുതുസാ ഒരു പൂ വന്നിരിക്ക. സർട്ടിഫിക്കറ്റ്.
സർട്ടിഫിക്കറ്റ് അല്ലേ എടുക്കമ്മാ, എന്റെ കയ്യേ പോതും. അഴകാന കയ്യാലെ കൊഞ്ച് തൈലം എടുത്ത് നെഞ്ചില് കോലം കോലം പോടുമാ. വെക്കമ്മാ, ഇതാ ഫസ്റ്റാ. ഓ പുരിയില, சரி பரவாயில்ல, உன் மேனியில நானே என் கையால் தைலப்பட்டு ஓட்டு புதுசா. எதுக்கு வந்தே? போலீஸ் அடி என்ன இட்டி மாதிரி நினைச்ச பொடி மாதிரி, இப்போ ஏன் இட்டிய போறு? അല്ലെങ്കിലും പുതിയ കേസൊന്നും എടുക്കാൻ പറ്റാത്ത തിരക്കില. അയ്യോ സാറേ, താക്കോല് സാറിന്റെ കയ്യില. ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തന്നെ ഓർന്നോളാം. കൂട്ട വിളിക്കണം. അയ്യോ പൊളിഞ്ഞു. What the hell is going on here? You are not supposed to do this without proper warrant. വേണ്ട, നിങ്ങൾ മാറോ, വക്കീൽ തന്നെ ഓർന്നോളൂ. വക്കീൽ തുറക്കുന്നില്ല, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കടക്കാൻ സമ്മതിക്കുന്നുമില്ല. ലുക്ക് മിസ്റ്റർ കോര, വെറുതെ ബഹളം കൂട്ടണ്ട, ഇത് എന്റെ ഡ്യൂട്ടിയാണ്. നീ ഓഫീസിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന ഷുക്കൂറിനെ കൊണ്ടേ ഞാൻ പോകൂ. എന്റെ ശവശരീരത്തിൽ ചവിട്ടിയല്ല നിങ്ങൾക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റില്ല. Come on, arrest him.
കൊള്ളാവല്ലോടാ കക്ഷി. കുഴപ്പമില്ല ഒരു പിടി. ചത്താലും അവൻ ഭാഗ്യവാന്. ഒരുത്തിനെ കൊന്നേച്ചാലും എന്നതാ പുഷ്പം പോലെ ഇറങ്ങി നടക്കാലോ. പോലീസും കോടതിയൊക്കെ വിലക്കെടുക്കാനുള്ള കാശിയായി ഉണ്ടെങ്കിൽ അല്ലേടാ. ഞാൻ കൊണ്ടോടാ പുറത്തിറങ്ങി നടക്കണം, ധൈര്യമായി പബ്ലിക്കിനെ ഫേസ് ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ച് ഞാൻ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പെട്ടതോർത്ത് അപർണയ്ക്കിപ്പോ ഉള്ളിൽ ചിരിയായിരിക്കും അല്ലേ. ചിരിയൊക്കെ എന്നെയും മറന്നു കഴിഞ്ഞു. കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ട് മനസ്സിന് നല്ല ശീലമായി. അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു വന്ന ശരി, എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് വിചാരിച്ചേക്കു. ഇവരുടെ മുന്നിൽ തന്നെ ജയിച്ച് കാണിക്കുമെന്ന ഒരു ചലഞ്ചിങ് സ്പിരിറ്റ് അതുണ്ടാവണം, അത്രേ ഉള്ളൂ. ജയിച്ചു കാണിക്കാനും തോൽപ്പിക്കാനും ഒന്നും ഞാനില്ല. ശാപം കിട്ടിയ ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അത് മാത്രമാണ് ഇപ്പോഴെന്റെ പ്രാർത്ഥന. ആഹാ, കേസിന്റെ തലയും വാലും തിരിച്ചെടുക്കാതെ അങ്ങനെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാൻ ഞങ്ങൾ അനുവദിക്കുന്നാണോ വിചാരം? നാട് വിടാനില്ലേ വേണ്ടും നിങ്ങളുടെ സമ്മതം. എന്നേക്കുമായി ഈ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ. വേണം, നിയമത്തിന്റെ അല്ല, ആ ഒരു നിയമപാലകനായ ഈ രവിരാമകൃഷ്ണൻ. ഡോണ്ട് ജമ്പ് ഇൻ യുവർ ഓൺ ഡിസിഷൻ. എന്ത് തീരുമാനം എടുക്കും മുമ്പ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മാത്രം ഓർക്ക്. തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ. ബഷീറെ സാർ, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ ഇവിടെയുള്ളവര് തമിഴ്നാട്ടിലെ ഏത് ഹോസ്പിറ്റലിൽ സ്ഥിരമായി പോകുന്നത് അറിയില്ല സാർ. അങ്ങനെ ആര് പോവാനാ? ബഷീർ വണ്ടി എടുത്തു. കള്ള നമ്പറാണ് സാർ, ചേസസ് നമ്പർ മാറ്റമുണ്ട്. ഇമ്മീഡിയറ്റ് ആർടി ഓഫീസ് കോണ്ടാക്ട്. പരമാണുവിനേക്കാൾ നിസ്സാരണ താനെന്ന തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പരമമായ അറിവ്. കോടികളുടെ വിലയുള്ള മനുഷ്യത്തിന്റെ സൂക്ഷ്മ ചൈതന്യം കൊണ്ട് ഈ അണ്ടകടാകത്തെ അളക്കാൻ ശ്രമിക്കുന്നത് മഹാസമുദ്രത്തെ കൈക്കുമ്പിളിലാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യം. ഈശ്വരോ രക്ഷതു. സന്തോഷം കുഞ്ഞെ, നവജീവനിലേക്ക് സ്വാഗതം. നവജീവൻ, നാടിനും വീടിനും താങ്ങും തണലുമാകേണ്ട യുവത്വങ്ങളെ ആത്മഹത്യയിലേക്കും ഭ്രാന്തമായ ഉന്മാദത്തിലേക്കും തള്ളിവിട്ട് കോടികൾ കൊയ്തു കൂട്ടുന്ന മയക്കുമരുന്ന് മാഫിയ. എന്തായി പറയുന്നേ, കുഞ്ഞെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സത്യം എന്തെന്നറിയാതെ അകാരണമായി ക്ഷോഭിക്കുന്നു. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാൻ ഗുരുവേ. ഇപ്പൊ ആ തൃക്കൈകളൊന്ന് നീട്ടി ഈ കയ്യാമണി വേദ്യം സ്വീകരിക്കാൻ തിരുവള്ളം ഉണ്ടാകണം. What the hell is going on here? Remove the handcuffs. Sir, this guy... None of your stupid explanations. മയക്കു മരുന്നുമായി പിടികൂടി ആംബുലൻസ് മാധവജിയാണ് തീർത്തും അറിയുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ വിലങ്ങിയിടത്തിറങ്ങിയ താൻ ആരാണെങ്കിൽ എന്തെങ്കിലും വാക്ക് ചോദിച്ചോ? ഈ ആംബുലൻസ് മോഷണം പോയിന്ന് മാധവജി നേരിട്ട് ശേഷം ഒന്ന് പരാതി പറഞ്ഞിട്ട് മാസം 6 കഴിഞ്ഞു സാർ. ഈ വക ഏടാകൂടത്തിലൊക്കെ ഞാൻ ചാടുന്നതിന് മുമ്പ് സബോർഡിനേറ്റ്സ് ആണെങ്കിലും നാട്ടുകാരായ ഞങ്ങളോടും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്ത് കൂടെ സാർ?
അല്ല, സാറിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ആരും തട്ടിയെടുക്കാൻ പോണില്ല. നവജീവന്റെയും ഓഷ്യൻ ഹാർവെസ്റ്റിന്റെയും റെപ്യൂട്ടേഷൻ എനിക്ക് അറിയില്ല. ക്ഷമിക്കണം മാധവജി, അയാളുടെ പരിയെക്കുറണ്ട് പറ്റിപ്പോരാ അബദ്ധമാ. അയ്യോ, ഇതിലെന്താ ഇത്ര ക്ഷമിക്കാൻ? കുറ്റവാളി ആരായാലും മുഖം നോക്ക നടപടിയെടുക്കാനുള്ള ഇയാളുടെ ആ ചുറിയുറുക്കം തന്നെയടവും സമ്മതിക്കണം. ഇതൊന്നും കാര്യമാക്കല്ല. ഇവിടുത്തെ വലിയ വലിയ സാറന്മാര് മാസങ്ങളോളം വിചാരിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസിനെ കുഞ്ഞു തുമ്പുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ നൂലാമാലകളും തീർത്ത് വണ്ടിയൊന്ന് വേഗം വിട്ടുകിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ അനാഥ കുഞ്ഞുങ്ങൾക്കും പാവങ്ങൾക്കും അത് പ്രയോജനപ്പെട്ടേനെ. നന്നായി വരട്ടെ. ഈശ്വരോ രക്ഷ. പോട്ടിച്ചായ, വേദന കുറയാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷനോ? ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാവുന്ന. എന്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ആനി, ഇനിയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചായ മുഖത്ത് നോക്കി രണ്ട് പറയണം. പറയുകയല്ല, പറ്റുമെങ്കിൽ ചേരിപ്പോലി രണ്ട് പൊട്ടിക്കാ വേണ്ടേ? വേണ്ട ആനി, എപ്പോഴാ അവന്റെ മട്ടും ഭാവവും മാറുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മതവിള ഞാനെ പോലെ അവൻ എന്നെ കൊല്ലാൻ ചിഹ്നം വിളിച്ച് നിക്കുക. എന്നാൽ അതൊന്ന് കാണണല്ലോ. ഞാൻ ഇപ്പൊ വരാം. ഹലോ, നിങ്ങൾക്ക് ഭ്രാന്താണെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം മിസ്റ്റർ. അല്ലാതെ എന്റെ പാവം ഭർത്താവിന്റെ നേരെ. ഞാനും നിങ്ങളുമായുള്ള എല്ലാ ബന്ധം അറിഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ആ പാവം മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. അതിന് എങ്ങനെ ഉപദ്രവിക്കാനാണ് പാവമെങ്കിൽ? കേട്ടാൽ ആദ്യം ആരും ഒന്ന് വിശ്വസിക്കാൻ മടിക്കുന്ന അത്യന്തം നാടകീയമായ കുറെ പഴയ കാര്യങ്ങൾ. എന്റെ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും പങ്കുപറ്റി അക്ഷരാർത്ഥത്തിൽ ഒരഭയാർത്ഥിയെ പോലെ തന്നെ എന്റെ മുറിയിൽ കഴിഞ്ഞുകൂടിയവൻ. അവൻ ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച അതേ പെൺകുട്ടിയെ തന്നെ ആശിച്ചു പോയത് ഒരുപക്ഷെ വിധിയുടെ വിളയാട്ടമാവാം. എന്തുണ്ടാകാനാ പിറ്റേന്ന് എന്നും ഉള്ളതുപോലെ അവന്റെ പതിവ് ക്ഷമാപ്രകടനം. ഞാൻ ഇന്നലെ കുറെ ഓവറായിരുന്നു, ലെക്കില്ലാതെ വായിൽ തോന്നി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു. നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു കാലുപിടുത്തവും സെന്റിമെന്റ്സും. പക്ഷേ പതിയെ പതിയെ അവൻ ആകെ മാറുകയായിരുന്നു. ചിരിച്ചും ചിരിപ്പിച്ചും ക്യാമ്പസ് മുഴുക്കൻ നടന്നിരുന്ന കോര തീർത്തും മൗനിയായി മാറി. റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ ഏതു നേരവും അടച്ചു പൂട്ടിയിരിക്കാൻ തുടങ്ങി. എല്ലാരെക്കാളും മുൻപേ ഇതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഞാൻ തന്നെയായിരുന്നു. എന്താ എന്താ നിനക്ക് പറ്റിയേ? വേണ്ട, കെട്ടഴിക്കണ്ട. ഇനി എപ്പോഴാണ് ഞാൻ വയലന്റ് ആവുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഇപ്പൊ തന്നെ സ്വന്തം സഹോദരനെ പോലെ എന്നെ നോക്കിയ നിന്നെ എന്താ കോരേത്? നീ ഒരിടത്തേക്കും പോകുന്നില്ല. ഒരുമാതിരി കൊച്ചു പിള്ളേർക്കാണ്. എല്ലാം നിന്റെ തോന്നല. ആകെ കുഴപ്പ. എന്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചില നേരത്ത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെളിച്ചം കണ്ട, അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും കണ്ട, നിസ്സാര കാര്യം മതി. ഞാനല്ലാതാവും. എനിക്കറിയാം, എനിക്ക് ഭ്രാന്ത. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റ് കണ്ട് 10 മിനിറ്റ് കൗൺസിലിംഗ് അത്രേ ഉള്ളൂ.
എന്റെ ഈ രോഗത്തെ കുറിച്ച് ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓക്കെ, ആരും അറിയരുത്, അത്രയല്ലേ ഉള്ളൂ. എന്നെയും നിന്നെയും ആരും തിരിച്ചറിയാത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു. നമ്പർ 32 ആരാണ്? യെസ്, ഞാൻ കയറി കണ്ടോളാം. ഞാൻ കൂടെ വരാം. അതുകൊണ്ടല്ല രവി, നിന്നോട് പോലും തുറന്നു പറയാൻ മടിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഒറ്റയ്ക്കാവുമ്പോ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാമല്ലോ, അതുകൊണ്ടാ. എന്നാലും ഞാനും കൂടെ. വേണ്ട, ഈ ബാഗ് വെച്ചോളൂ. സമൂഹത്തെ ഫേസ് ചെയ്യാൻ മടിച്ച് സ്വയം ഉൾവലിഞ്ഞ് മൗനിയാവുക. പ്രകാശത്തോടും ചില പ്രത്യേക നിറങ്ങളോടുമൊക്കെയുള്ള അകാരണമായ ഭയം. നിസാര പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ ഏറെ ഇഷ്ടമുള്ളവരെ മാത്രം കൊലപ്പെടുത്തുവാനുള്ള ടെൻഡൻസി, സത്യത്തിൽ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടുള്ള വെറും തോന്നലുകളാണ്. അല്ല ഡോക്ടർ, ഇതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു രോഗമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അവളാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെയാണ് ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുക്കുക? എന്ത് വിശ്വസിച്ചാണ് താലി കെട്ടി ഞാൻ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? പുതുമണം മാറാത്ത മന്ത്രകോടി കൊണ്ട് കഴുത്തു മുറുക്കി ഞാൻ അവളെ കൊല്ലില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഭയത്തിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ ഒരു സാധ്യത കൂടുതലാണെന്ന് ഇയാൾ തന്നെ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദേർ ആർ ഓൺലി ടു ഓപ്ഷൻസ്. ഒന്നുകിൽ പെൺകുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുക, അല്ലെങ്കിൽ വിവാഹം കഴിയുന്നത്ര നീട്ടിവെക്കൂ. എന്ത് പറഞ്ഞാലും അവൾ സമ്മതിക്കില്ല, വിശ്വസിക്കില്ല. പിന്നെ എനിക്കിങ്ങനെ ഒരു രോഗമുണ്ടെന്നുള്ളത് അവളോട് തുറന്നു പറയാനുള്ള ധൈര്യവും എനിക്കില്ല. അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, ആ സ്നേഹം തന്നെയാണ് അവളുടെ ജീവൻ ഏറ്റവും വലിയ ഭീഷണി. ഒന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാനും എങ്ങനെയെങ്കിലും അവളെന്നെ മറക്കാനും വെറുക്കാനും തയ്യാറാവുക, അത് മാത്രമാണ് എന്റെ പ്രതീക്ഷ. ഡോണ്ട് വറി, ബി സ്ട്രിക്ട് മൈ പ്രിസ്ക്രിപ്ഷൻസ്, എല്ലാം ശരിയാവും. രണ്ടാഴ്ച കഴിഞ്ഞ് എന്നെ വീണ്ടും ഒന്ന് കാണണം. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ, കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. എന്നെ കൈവിടരുത് ഡോക്ടർ, പ്ലീസ്. ഇഫ് യു ആർ പർട്ടിക്കുലർ, അഡ്മിറ്റ് ആയിക്കോളൂ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? രവി, രവിരാമകൃഷ്ണൻ. ഓ, ആരാണോ ഫോട്ടോ എടുക്കുക? ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ടാ. ഹായ് ചേട്ടൻ, കല്യാണത്തിന് ലീവ് എടുത്ത് വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര വർഷമായി, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്ന് നിൽക്കാണല്ലേ. കൊച്ചി കള്ള, ഒന്നും തോന്നല്ലേ സാറേ, പ്രേമനിലേച്ചൻ തലക്ക് പിടിച്ചതാ. ആമ്പിളേരെ കണ്ട ഇതാ കുഴപ്പം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. എന്റെ പൊന്നു ചേട്ടനല്ലേ, എന്റെ ഒരു ഫോട്ടോ എടുക്കോ, എടുക്കേട്ടാ. അതെ, ഇയാളെ കെട്ടാമെന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങിയ ചേട്ടൻ ഞാനല്ല, പിന്നെ ഇയാളുടെ ചേട്ടൻ അവിടെ ബാത്റൂമിൽ നിന്ന് കുളിക്കുക. ഇപ്പൊ തന്നെ കെട്ടോ. കെട്ടണമെങ്കിൽ ആദ്യം അയാളെ കെട്ടിപ്പിടിച്ച് രണ്ടുമ്മ കൊടുത്താ മതി. ഇപ്പൊ തന്നെ കെട്ടോ. കെട്ടും, വാ അങ്ങോട്ട് പോ. ഞാനത് വിശ്വസിക്കില്ല, കള്ളം, പച്ച കള്ളം. എന്റെ രവിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. യു ആർ ചീറ്റ്, എനിക്ക് നിങ്ങളെ കാണണ്ട. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നോട് ഇറങ്ങിപ്പോകാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ആനിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ മുഖത്ത് ചെരുപ്പൂരി അടിക്കുമായിരുന്നു. എന്റെ എല്ലാം എല്ലാമായ രവിയുടെ രോഗവിവരം ഇവിടെ ഒന്ന് പറയുമ്പോ നിങ്ങളെല്ലാവരും എന്നെ വെറുക്കുമെന്നും ആട്ടിറക്കുമെന്നും എനിക്കറിയാമായിരുന്നു. കുറച്ചു കാലത്തെ അടുപ്പേ ഉള്ളൂ, എങ്കിലും അങ്കിളും ആനിയും എന്തൊക്കെയോ ആരൊക്കെയോ ആണെന്ന് കരുതി ഞാൻ സ്നേഹിച്ചു പോയി. ഞാൻ സ്നേഹിക്കുന്ന ഏതാനും ജീവിതങ്ങളെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞാൽ എനിക്കത് മതി. ഒരിക്കൽ കോര പറഞ്ഞതായിരുന്നു ശരി എന്നാനി മനസ്സിലാക്കുന്ന ഒരു കാലം വരും. എവിടെയാണെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. യാത്ര പറയുന്നില്ല. ആനിയുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനൊപ്പം എനിക്ക് മറ്റൊന്നുമില്ല.
പക്ഷേ അതിലും വലുതാണ് അവളുടെ ഭാവി. സ്വന്തം പേരിൽ ഒരു രജിസ്ട്രേഷൻ കാർഡ് എടുത്തിട്ടായാലും എന്നെ കാണാൻ വന്ന ആനയുടെ സമയോചിത ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത് രവി തന്നെയാണെന്ന് ഉറപ്പാണോ ഡോക്ടർ? ഏറെ പ്രത്യേകതകളുള്ള ഒരു രോഗവുമായി വന്ന ആ പേഷ്യന്റിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് രവി തന്നെയാണ്, രവിരാമകൃഷ്ണൻ. അയാളുടേത് ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. കാരണം വേണ്ടപ്പെട്ടവരുടെ സ്നേഹം തന്നെയാണ് രവിയെ ഭ്രാന്തനും കൊലപാതകിയും മറ്റും ആക്കി തീർക്കുക. രവിയുടെ രോഗം മാറുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിലോ ഡോക്ടർ? ആന അയാളെ മറക്കാനും വെറുക്കാനും തയ്യാറായി സ്വയം ഒഴിഞ്ഞു മാറിയാൽ അതിലും വലിയൊരു സമാധാനം തനിക്കില്ലെന്ന് അയാൾ തന്നെ തീർത്ത് പറയുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഇത് തന്നെയല്ലേ ഡോക്ടർ? രവിരാമകൃഷ്ണ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ ഡൽഹിയിൽ എന്തോ ഇന്റർവേഴ്സിറ്റി കോമ്പറ്റീഷന് പോകുന്നെന്നാ പറഞ്ഞത്. എ ബ്രില്യൻ ബോയ്, പെയ്റ്റ് എന്നല്ലാതെ എന്താ പറയുക. Somebody should break the ice. I mean this terrible silence. എന്തെങ്കിലും ഒരു പരിഹാരം, ഒരു പോംവഴി കണ്ടേ പറ്റൂ. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് രവി മടങ്ങിയെത്തുന്നതിന് മുമ്പേ വേണം. അവന്റെ മനസ്സിന്റെ വിഭ്രാന്തി എന്തെന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെക്കുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്കിളിന്റെ പരിചയത്തിലോ ബന്ധത്തിലോ വല്ല ചെറുപ്പക്കാരും ഉണ്ടെങ്കിൽ അതെങ്ങനാ? ഇവളും രവിയും തമ്മിലുള്ള അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് പെട്ടെന്നൊരു വിവാഹം. എല്ലാം അറിഞ്ഞുകൊണ്ടും പറഞ്ഞുകൊണ്ടുമുള്ള ബന്ധമാണ് എപ്പോഴും നല്ലത്. എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, ആൾ എം ബി എക്കാരനാ, നല്ല സ്വഭാവ. ഫോട്ടോ മാറിപ്പോയതാ, ഇതാണ് അവന്റെ ഫോട്ടോ. അപ്പൊ ഇതോ തരൂ. അല്ലെങ്കിൽ തരാൻ എന്താ? എന്താ ഇതെന്ന് എന്നോട് ക്ഷമിക്കണം, ഞാൻ പലതും അങ്കിളിനോട് ഒളിച്ചു വെച്ചു. ഇതവന്റെ ചതിയുടെ മറ്റൊരു മുഖമാ. അവനെ ഉപദേശിച്ച് നന്നാക്കാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ അടുത്ത കാലത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇല്ല, കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞാൻ നോക്കിയിട്ട് എല്ലാം കൊണ്ടും ആനയ്ക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റിയൊരു പയ്യനുണ്ട്. പക്ഷേ അത് നടക്കണമെങ്കിൽ കോര വിചാരിക്കണം. ആരാങ്കിൽ ആരായാലും ഞാൻ ശ്രമിക്കാം. ആനയുടെ ഭാവിക്ക് വേണ്ടി കാല് പിടിച്ചായാൽ പോലും ഞാൻ സമ്മതിപ്പിക്കും. മകളുടെ ഭാവിക്ക് വേണ്ടി മറ്റെല്ലാം മറന്ന് ഒരു പിതാവിന്റെ സ്വാർത്ഥതയാണെന്ന് വിചാരിച്ചാലും തെറ്റില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ മോക്കൊരു ജീവിതം കൊടുക്കാൻ കോരയ്ക്ക് മാത്രമേ കഴിയൂ. ഇന്നോളം മോള് പറയുന്നൊക്കെ ഡാഡി കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഡാഡി പറയുന്നത് മോൾ അനുസരിച്ചേ പറ്റൂ. അവന്റെ ചതിയും ആനി നഷ്ടമായി എന്ന സത്യവും അംഗീകരിക്കാനാവാത്ത മനസ്സുമായി ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ ദിനങ്ങളിൽ അവളെ തേടിച്ചെന്ന് പറയാമായിരുന്നു. അവന്റെ കൊടുംചതിക്ക് പകരം വീട്ടാമായിരുന്നു. പക്ഷേ എന്തിന്? മിന്നുകെട്ടിയ പുരുഷന്റെ ചതിയുടെയും കുടിലതയുടെയും ക്രൂരമുഖം തിരിച്ചറിയുന്ന അവളുടെ ജീവിതം കൂടി എന്തിനു വെച്ച് ചീന്തണം? എനിക്കതിന് കഴിഞ്ഞില്ല, അതാണ് സത്യം. രവി, യു ആർ വണ്ടർഫുൾ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. പിന്നെ അപർണയുടെ നാവിൽ നിന്നും ഈ കഥ മൂന്നാമത് ഒരാൾ അറിയരുത്, പ്രത്യേകിച്ച് ആനി. അത് ശരി, വാദി ഇപ്പൊ പ്രതിയായല്ലേ. എന്നെ തല്ലി എല്ലൊടിച്ചോ എന്റെ മുഖത്ത് നോക്കി രണ്ടാട്ടാട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയവളെ അവൻ ഏതാണ്ട് പറഞ്ഞു പിടിപ്പിച്ചതും കേട്ട് വിശ്വസിച്ച് എന്നെ പ്രതിക്കൂട്ടി കയറ്റി വിസ്തരിക്കുന്നു. എന്റെ പൊന്നാനി, നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ. നമ്മളെ തമ്മിൽ തെറ്റിക്കാനാവും, പല നമ്പറി ഉറക്കും, പല നാടകവും കളിക്കും. ആ അരക്കിറുക്കൻ ഏതാണ്ട് പറഞ്ഞു എന്ന് വെച്ചു. അരക്കാക്കല്ല, മുഴക്കിറുക്ക്, അത് നിങ്ങൾക്ക. നാടകം കളിച്ചതും ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നതും നിങ്ങൾ തന്നെ. എന്നൊന്നും പറയണ്ട. പറയും. എന്നെ പോലെ വെറും ശരാശരി ആണുങ്ങളുടെ മനസ്സിലെ സ്നേഹവും നന്മയും അല്പം പോലും ശ്രദ്ധിക്കാൻ കൂട്ടാക്കാതെ തടിമിടിക്കലും പുറം പകറ്റിലും മയങ്ങി വീഴുന്ന പെൺകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. അവരിൽ ആരെയെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയാൽ സ്വന്തമാക്കാൻ പല ബുദ്ധിയും പ്രയോഗിക്കാതിരിക്കും. ഇതിന്റെ പേര് ബുദ്ധിയെന്നല്ല, ചതി. ഒരു പെണ്ണിന് വേണ്ടി കൂടെ പിറപ്പിനേക്കാൾ ഏറെ സ്നേഹിച്ച കൂട്ടുകാരനെ ഭ്രാന്തനെന്നും വൃത്തികെട്ടവനെന്നും പറയാൻ മടിക്കാത്ത നിങ്ങൾ നാളെ ഇതിലും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി
എന്നെ തന്നെ ഒറ്റൊടുക്കാൻ തയ്യാറാകില്ലെന്ന് എന്താണ് ഉറപ്പ്? പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും നിങ്ങളുടെ കുറ്റമല്ല, നല്ല കുടുംബത്തിൽ പറക്കണം. പറയടി, തന്തയില്ലാത്തവനൊന്ന് തീർത്തു പറ. ബാസ്റ്റഡ്, അതല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഓടിച്ചല്ല. പെണ്ണും പെടക്കോഴി ഇല്ലാതെ അവനിപ്പഴും കാത്തിരിക്കല്ലേ? നിത്യ ബ്രഹ്മചാരിയായിട്ട് പറ്റിയ ചതിയും കയ്യബദ്ധവും ഏറ്റു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ രണ്ട് കൈയും നീട്ടി ആ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇപ്പോഴും നിന്നെ സ്വീകരിച്ചോളും. യഥാർത്ഥ കുറ്റവാളികളെ പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാനായില്ലെങ്കിലും ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സർ. ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഷോൺ ഇൻ ദ എഫ്ഐആർ സീംസ് ടു സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ ഫ്രെയിം. ഐ മീൻ ദ ഗേൾ അപർണ ഈസ് റിയലി ഇന്നസെന്റ് സർ. വെൽ, ഐ തിങ്ക് സോ, ബട്ട് കാൻ യു ഫോർവേർഡ് എനി കോൺക്രീറ്റ് എവിഡൻസ്? യെസ് സർ. കൊല്ലപ്പെട്ട ജ്യോതിർഘോഷിന്റെ ചുരുട്ടിപ്പിടിച്ച കൈകൾക്കുള്ളിൽ കണ്ടെത്തിയതും അപർണയുടെ എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നതുമായ ലോങ് ഹെയർസ്, നീളം മുടി, ഒരു സ്ത്രീയുടെ മുടിയല്ലെന്ന് റിപ്പോർട്ട് വന്നിരിക്കും സർ. ദാറ്റ് ഈസ് റിയലി എ വണ്ടർഫുൾ ഡെവലപ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് റീസെന്റായി കളക്ട് ചെയ്ത നൊട്ടോറിയസ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റുമായി ഒത്തുനോക്കാൻ സ്പോട്ടിൽ നിന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ് അയച്ചിട്ടുമുണ്ട് സർ. വി ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല. ആ വഷളം പാണ്ഡ്യയും. അരവിന്ദ, നീ പറഞ്ഞില്ലേ വഷളം പാണ്ഡ്യെന്ന്? അയാൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളെ എല്ലാവരും കൂടെ ജയിലിലടച്ചു. ഹലോ, ഹലോ, ഹലോ. മൂടിയ മകരപ്പാടം, മനസ്സ് തുളുമ്പിയ വെള്ളരിയോടം, മാനത്തെ മാലാഖ നീ തുഞ്ഞല പുണരും കായൽ തീരം പൂവിയിടപ്പിണ പുലിൻ നാദം കൂടാരം തീർത്തില്ലേ നീ. നമ്മൾ അന്നു കണ്ടൊരാ നീല നിലാവും പൊന്നിലഞ്ഞിയും പുഴയും വഴിയും കുഞ്ഞുമുല്ലയും തങ്ങളിൽ ഇന്നും സ്നേഹം ഒഴിഞ്ഞിടുന്നു. മഞ്ഞല മൂടിയ മകരപ്പാടം, മനസ്സ് തുളുമ്പിയ വെള്ളരിയോടം, മാനത്തെ മാലാഖ നീ. തുളുമ്പിയ വെള്ളരിയോടം, മാനത്തെ മാലാഖ നീ കുഞ്ഞല പുണരും കായൽ തീരം പൂവിയിടത്തണ കുയിലിൻ നാദം കൂടാരം തീർത്തില്ലേ നീ. ൾ
ദീപം തൊട്ടു കണ്ണീ വയ്ക്കവേ സ്നേഹത്തിനറു തിങ്കൾ വിരിയുന്നൊരഴകോടെ നീ എന്റെ ഹൃദയം കവന്നു കിളിമൊഴികൾ മധുരം പകർന്നു തരുമഴവിൽ ഗാന്ധർവമായി കിളിമൊഴികൾ മധുരം പകർന്നു തരുമളവിൽ ഗാന്ധർവമായി നാം ഒന്നായി തീരുമ്പോൾ താരങ്ങൾ മുഴിഞ്ഞതെന്റെ മഞ്ഞല മൂടിയ മകരപ്പാടം മനസ്സു തുളുമ്പിയ വെള്ളരിയോടം മാനത്തെ മാലാഹ നീ തുന്നല പുണരും കായൽ തീരം പൂവിയെടുക്കണ തൊഴിലിൽ നാദം കൂടാരം തീർത്തില്ലേ നീ നമ്മൾ അന്നു കണ്ടൊരാ നീല നിലാവും കുന്നിലങ്ങിയും പുഴയും വഴിയും കുഞ്ഞുമുല്ലയും തങ്ങളിൽ നിന്നും സ്നേഹം ഒഴിഞ്ഞിടുന്നു മഞ്ഞല മൂടിയ മനസ്സു തുളുമ്പിയ വെള്ളരിയോട് മാനത്തെ മാലാഹ നീ തുന്നല പുണരും കായൽ തീരം കുവിളത്തിണ കുഴിലിൻ നാദം കൂടാരം തീർത്തില്ലേ നീ മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത ആനിയോടുള്ള എന്റെ സ്നേഹം അന്ന് എന്റെ മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ എങ്ങനെയെങ്കിലും ആനിയെ സ്വന്തമാക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ആനി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് അനി നീ എനിക്ക് നഷ്ടമായാൽ ഞാനല്ലാതാവും ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് കാലു പിടിച്ച് മാപ്പ് പറയണോ കുമ്പസരിക്കണോ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കെന്നല്ല ലോകത്ത് ഒരു പെണ്ണിനും മറക്കാൻ പറ്റണതല്ല ഇച്ചയുടെ പ്രവൃത്തികൾ എന്നാലും മറക്കണമെന്ന് തന്നെയാണ് കർത്താവിന്റെ കൽപ്പനയെന്ന് തോന്നുന്നു സത്യം പറയാലോ ഇച്ച എന്നുള്ള നിന്റെ വിളി കേട്ടപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത് അല്ല കർത്താവ് എന്ത് കൽപ്പിച്ചെന്ന ഒരച്ഛനാകാൻ പോകുന്നു കർത്താവേ ഞാൻ അങ്ങോട്ട് വരിക ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വന്നിട്ട് ആ ആനിയെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ എന്നും അവളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരാളിന് ഈ ഒരു സാക്രിഫൈസും കൂടി ആവാം നന്മയ്ക്ക് എന്ത് വില അല്ലെങ്കിൽ തന്നെ ഞാൻ കൈവെക്കുന്നതെല്ലാം പ്രശ്നത്തിലാ താൻ പറയുന്നൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല വിളിക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന് എന്റെ പേര് അത് എന്ത് പറഞ്ഞാണ് നിങ്ങളെ സമാധാനിപ്പിച്ച് കോംപ്രമൈസ് ആക്കേണ്ടെന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക് ഇത്തരമൊരവസ്ഥയിൽ ഒറ്റയ്ക്ക് എത്രനാൾ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും കഴിയും ഇപ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ തന്റെ ഡാഡി പോലും ഇല്ല ഇവനെന്താ ഇവിടെ കാര്യം കൊറേ അത് ഞാൻ എന്റെ ഭാര്യയോടാണ് ചോദിച്ചത് തന്നോടല്ല വേണ്ട എനിക്കെല്ലാം മനസ്സിലായി പഴയ കാമുകനെ വിളിച്ച് സൽക്കരിച്ചതാ അല്ലേ കോരാ ദിസ് ഈസ് ടു മച്ച് വെറുതെ ബഹളം കൂട്ടി ആളുകളൊക്കെ അതൊന്നും പറയിക്കരുത് ഒരു സീൻ ഉണ്ടാക്കരുത് ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും നിന്റെ മസിൽ പവറും അധികാരവും ഒക്കെ അങ്ങ് ഡിപ്പാർട്ട്മെന്റ് മതി കോരാ യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ് എന്ത് ലിമിറ്റ് ഒരു ലിമിറ്റും ഇല്ല ഞങ്ങൾ തമ്മിലുള്ള കോംപ്രമൈസിന്റെ കാര്യത്തിലാണെങ്കിൽ നീ ആദ്യം വന്ന് കാണേണ്ടിയിരുന്ന എന്നെയാണ് അതാണ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഭർത്താവിന്റെ കൈയും കാലും തല്ലിയൊടിച്ചോ പറഞ്ഞ കള്ള കഥയും കേട്ടുവന്ന് എന്നെ തള്ളി പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു എല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് നടപ്പില്ല ഇവന്റെ കൊച്ചിന്റെ തന്തയാൻ എന്നെ കിട്ടില്ല എന്റെ ഇതേവരെയുള്ള കരിയറിലെ ഒരേ ഒരു വീഴ്ച മാധവജിയെ പോലൊരു മഹാനെ പൂർണ്ണമായി മനസ്സിലാക്കും മുമ്പേ ധൃതി പിടിച്ച് അബദ്ധത്തിൽ ചാടി എന്നുള്ളതാ വെല്ല് വൈകിട്ടാണെങ്കിലും അത് തിരുത്തണം ഞാനതൊക്കെ എപ്പോഴേ മറന്നു ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു അപേക്ഷയുമായിട്ടാണ് വരുന്ന 6-ാം തീയതി ഓർഫനേജിന്റെ വാർഷികാഘോഷമാണ് ആരോരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങളുടെ പാട്ടും കളിയൊക്കെ ഉണ്ട് അപ്പോ അവരുടെ കൂടെ അല്പസമയം കഴിയാൻ കുഞ്ഞ് സമയം കണ്ടെത്തണം അയ്യോ 6-ാം തീയതി അനങ്ങാൻ പറ്റില്ല മാധവ്ജി അന്ന് മുഴുവൻ MP പ്രോഗ്രാംസാ അദ്ദേഹം കാലൂത്തം കാത്തിരിക്കുക ചിലര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ഫോഴ്സ് എത്രയുണ്ടെങ്കിലും മതിയാവില്ലെന്ന അവസ്ഥയാ മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോരുമില്ലാത്ത അനാഥ കുട്ടികളുടെ കാര്യത്തിൽ കുഞ്ഞുപേക്ഷ വിചാരിക്കരുത് നിങ്ങളെപ്പോലുള്ള ആദർശധീരന്മാരായിരിക്കണം അവരുടെ ജീവിതത്തിൽ മാതൃകയിൽ ലക്ഷ്യബോധം നൽകാൻ ഡ്യൂട്ടി മുടക്കാനൊന്നും ഞാൻ പറയില്ല ഗാന്ധിരാമന്റെ പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ ഓക്കെ മാധവ്ജി ഞാൻ വരാം ഇനി പോകണ്ടെന്ന് മനസ്സു പറഞ്ഞാലും കുഞ്ഞിന് വരാതിരിക്കാൻ കഴിയില്ല ഞാനും എന്റെ കൊച്ചു കുഞ്ഞുങ്ങളും കാത്തിരിക്കും വരട്ടെ അയ്യോ ഞാൻ ചായ എടുക്കാം വേണ്ട ലഹരി പാനീയങ്ങളിൽ താല്പര്യമില്ല ചായയും കാപ്പിയും ഒക്കെ ഒരു തരത്തിൽ ലഹരി പാനീയങ്ങളാണല്ലോ
തുളസിയില കഷായമാണ് പ്രിയം. കുഞ്ഞും അത് ശീലിക്കുന്നത് കൊള്ളാം. ഈ പ്രായത്തിലുള്ള എടുത്തിയാട്ടത്തിനൊക്കെയും അത് നല്ലൊരു മറുമരുന്ന. ഹലോ, യെസ്, ഞാൻ അഭിഷൻ. മാധവജി ഒതുക്കാൻ ഒരു എവിഡൻസ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു രവിരാമകൃഷ്ണ. പക്ഷേ കാര്യങ്ങൾ അപകടത്തിലാകുമെന്ന് സൂചന ലഭിച്ച ഉടനെ തന്നെ ഈ ഹക്കീം ഉടർന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടെന്താ, ഓഷ്യൻ ഹാർവെസ്റ്റിന്റെ വണ്ടി സുരക്ഷിതമായി എത്തേണ്ടടുത്ത് തന്നെ എത്തി. രവിരാമകൃഷ്ണൻ ഉറക്കമുളച്ച് കാത്തിരുന്ന മിച്ചം. ഏ മാധവജി, ഓർമ്മ ഉണ്ടായാ മതി കേട്ടോ. മാധവജി, ഗാന്ധിരാമ സാറിനോട് എന്റെ കാര്യം. ഈ മാധവജിക്ക് എല്ലാം ഓർമ്മയുണ്ടോ? അപ്പ എല്ലാം പറഞ്ഞ പോലെ. സാറിന്റെ പ്രയോഗത്തിലെ ആ രവിരാമകൃഷ്ണന്റെ അണ്ടകടാഹം കീറിപ്പോയി. എന്റെ കുടുംബം നശിപ്പിച്ചവനാണ് അവൻ. അവന്റെ നാശം കാണാൻ വേണ്ടി ഏത് ചെകുത്താനുമായിട്ട് ഞാൻ കൂട്ടുകൂടും. എങ്ങാണ്ടും കിടന്നൊരു പറപ്പാണ്ടിയെ കൊട്ടും കുറവായിട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നപ്പോ ഇവിടെ ചിലക്കൊക്കെ നമ്മളെ കണ്ണി പിടിക്കാണ്ടായി. പക്ഷെ ഗാന്ധിരാമ സാറേ, വെളുക്കാൻ തേച്ചത് പാണ്ടായപ്പോ ആ പാണ്ട് ചരച്ചു കളയാൻ ഈ ഹക്കീമിന്റെ കൈ തന്നെ വരേണ്ടി വന്നില്ലേ? ഒന്ന് മറക്കാണ്ട് ഇരുന്നാ മതി. അങ്ങനെ എപ്പോഴെങ്കിലും മറന്നിട്ടുണ്ടോ? ചിരയ്ക്കാനാണെങ്കിലും ശുദ്ധിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പൊങ്ങിയ കൈയൊന്നും വെറും കൈയായി താന്നിട്ടില്ല ഉണ്ടോ? അത് കള. പാമ്പും പഴയതാ നല്ലതെന്ന് ഞാൻ നേതാവിനോട് പറയാറുണ്ട്. പിന്നെ പുതിയ പുളവന്മാർ കളത്തിലിറങ്ങുമ്പം വിഷത്തിന്റെ വീര്യമറിയാൻ നമ്മളത് കളിപ്പിച്ചു നോക്കും. കടിക്കാതെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു ടെസ്റ്റ് വിഷത്തിന്റെ വീര്യമറിഞ്ഞിട്ട് വേണ്ടേ മറുമരുന്നിന് പറ്റിയ ഒരു പുതുപടിയല്ല. പക്ഷേ അയാളെ തൊപ്പി തെറിപ്പിച്ച് എങ്ങോട്ടെങ്കിലും തട്ടാതെ ഞാനിനി ഡ്യൂട്ടിക്കില്ല. ഒന്നും പേടിക്കണ്ടോ, ഈ രാത്രി ഇരട്ടി വെളുക്കും മുമ്പേ അവന്റെ തൊപ്പി തെറിച്ചിരിക്കും കേരള പോലീസിന്റെ ഡോക്ടറിൻ സ്കോട്ടിലേക്ക്. പോരെ, അവൻ പല പോലീസ് പറ്റിയ കുളിപ്പിച്ചും കളിപ്പിച്ചും ജീവിക്കട്ടെ. ഈ രാത്രി നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജയമാലിനിയുടെ ചായ സൽക്കാരം പൊടി പൊടിക്കുകയായിരിക്കും. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൽ മുങ്ങിത്താഴുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ ഭാവി. മോഹൻ ഗാന്ധിരാമന്റെ കയ്യെത്തും ദൂരത്ത് ആടിക്കളിക്കുന്നത് ക്യാബിനറ്റ് മന്ത്രി കസേര. ഹലോ സാർ. സാർ, ഓക്കെ സാർ. എസ് പി ആ, അത്യാവശ്യമായിട്ട് എത്തണം. എന്താണോ പുതിയ കുരിശ്? അങ്ങനെ വരട്ടെ. എടോ ഗാന്ധിരാമൻ പറഞ്ഞില്ലേടോ അത്ഭുതം? എടോ പറഞ്ഞ് നാവ് വായിലിട്ടില്ല. അതിനുമുമ്പ് ഇവിടെ എത്തിയിരിക്കുന്നു. രവിരാമകൃഷ്ണന്റെ തൊപ്പി തെറിച്ചു. ജ്യോതിർഘോഷിന്റെ വാദം ഉൾപ്പെടെ ASP എല്ലാ ചുമതലയും നിന്റെ തലയിൽ. പോയി രണ്ട് കഴിഞ്ഞിട്ട് മേടിക്കണ കൊച്ചനെ. എങ്ങാണ്ടൊന്നും വലിഞ്ഞു കയറി വന്ന ഈ പറ പാണ്ടിക്കെട്ട് നീ ചെയ്ത ചെയ്തുണ്ടല്ലോ. ഒരു തന്തയ്ക്ക് പറഞ്ഞവനെ ചേർന്നാലടാ. Thank you.
തനാസടി പോയിട്ട് ബഷീർ ഈ ഏരിയ ഇവിടെ ആരുമില്ല. സോ വി ആർ ജസ്റ്റ് മിസ്ഡ് ഹിം. അവർ ഏതാനും മണിക്കൂർ മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു ബഷീർ. ഇനി മഷിയിട്ട് നോക്കിയാൽ കൂടി അവന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റും തോന്നില്ല സാർ. ബഷീർ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യം പിന്നെ നമ്മുടെ വഴിക്ക് തന്നെ. എത്രയും പെട്ടെന്ന് നമുക്ക് സെൽഫോൺ ഓഫീസിൽ കോൺടാക്ട് ചെയ്യണം. വണ്ടി എടുക്ക. ഇറങ്ങി വരണം സാമി. അങ്ങയുടെ പാദ സ്പർശമേറ്റാൽ ഈ മണ്ണിനു കൂടി പുണ്യം കിട്ടും. നീ എന്റെ ജീവൻ രക്ഷിച്ചു. നീ ഇനി എത്ര രൂപ ചോദിച്ചാൽ ഞാൻ തരും. 10 lakhs. അതേടാ ഇനി നിന്നെ 10-12 കൊല്ലം ചെല്ലും ചെലവും തന്ന് തീറ്റിപ്പോട്ടേണ്ട സർക്കാരല്ലേ. ഇതും കൂടെ ആ പറ്റില്ലെന്നുള്ള നിന്റെ തടിയിൽ ജീവൻ ബാക്കി വേണമെങ്കിൽ സത്യം പറഞ്ഞോ. എനിക്കൊന്നും അറിയാൻ മേല, പക്ഷെ സാറുമാര് വിശ്വസിക്കില്ല. പറയില്ല സാറേ. സത്യം പറയണോ? ഇതേ മരപ്പെട്ടി ലോറൻസ്. നിന്റെ യജമാന ഭക്തിയെ എനിക്കിഷ്ടപ്പെട്ടു. ഫോറൻസിക് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടും മുമ്പേ കിട്ടേണ്ടത് എത്തിച്ച തന്ത്രങ്ങളും, പക്ഷേ ഈ തന്ത്രവും മന്ത്രവും ഒന്നും നിന്റെ ഈ പട്ടിക്കാട്ട് ബ്രെയിനിൽ ഉദിച്ചതല്ല എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. സാർ എന്തൊക്കെ പ്രസംഗിച്ചാലും ശരി, എത്ര ഉപദ്രവിച്ചാലും ശരി, എന്റെ വായിൽ നിന്നും താഴത്തോട്ട് വീഴത്തില്ല സാറേ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും ഡ്രഗ്സ് കുത്തിവെക്കുന്ന ലോറൻസ് ഒരു ആംബുൽ മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്ത് ഒരാളെ കൊന്നിട്ട് വരാൻ പറഞ്ഞാൽ അതിനും മടിക്കാത്ത മരപ്പട്ടി. ഇങ്ങോട്ട് കുത്തിവെക്ക് സാറേ, ഇങ്ങോട്ട് കുത്തിവെക്ക് സാറേ. ഇനിയും നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പൊ തന്നെ നിന്റെ ചുണ്ടുകൾ വരണ്ടു തുടങ്ങി. ഇനി സിരകളും തലച്ചോറും വലിഞ്ഞു മുറുകും. പിന്നെ നിന്റെ ശരീരത്തിലെ ഓരോ അണുവും വേദന കൊണ്ട് പുളയും. അതെ, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ എന്തെങ്കിലും കള്ളക്കഥകൾ തട്ടിമൊളിച്ച് രക്ഷപ്പെടാമെന്ന് കരുതല്ല. നടന്നതാണെന്ന് തെളിച്ചു പറ. ഇതെന്നാ കൊഞ്ചിൻ ചെമ്മീനെ പോലെ കൊട്ടപ്പണി കയറ്റി വിടാൻ പറ്റുമോ? മനുഷ്യന്റെ കിഡ്നി അല്ലേ ഒരുത്തനെ തപ്പി പിടിച്ച് കൊന്നെടുത്താ കിട്ടുന്നത് 2 എണ്ണവാ. ഈ കഷ്ടപ്പാടും വിഷവും വല്ലതും സാധിക്കുന്നു മനസ്സിലാവും. എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെയുള്ള ഈ തിരിച്ചുപോക്കിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഈ രഹസ്യം പറഞ്ഞു കേൾക്കാനുള്ളതല്ല, വായിച്ചറിയാനുള്ളതാ. സംതിങ് ഹൈലി ഇൻഫ്ലമബിൾ. പിന്നെ അപർണ തീരുമാനിച്ചു ഡൽഹിക്കുണ്ടോ? ഇല്ല സർ, വീട്ടിലാരും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻ പോലും സംശയത്തോടെ നോക്കിക്കാണുന്ന ഈ അവസ്ഥയിൽ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും നല്ല സുഹൃത്തുക്കൾ മാത്രമാകാനും കഴിയുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സർ. 3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കാനെത്തും. എന്താ പോരെ? ഓക്കെ ദെൻ.
ഇനി ഞാൻ ഇരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഡാഡി ആകെ ചൂടില്ല. ബൈ ദൻ. ഓക്കേ, ഹാപ്പി ജേണി. താങ്ക്സ്. ബൈ ബൈ. മാധവജിയെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? സർവതും ചാമ്പലാക്കിയിട്ട് വേണം നിനക്ക് ഡോക്യുമെന്ററി എടുക്കാൻ. അല്ലടാ പുല്ലേ, കൊടുക്കവന് വണ്ടി എന്റെ ഗാന്ധിരാമ താൻ പിടിക്കേണ്ട അടുത്ത് പിടിച്ചു വരുമ്പോഴേക്കും നമ്മൾ അവിടേക്ക് പിടി വീഴുമോ എന്നാ എനിക്ക് പേടി. എടോ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ചൂപ്പ് വരവാനി പിടിച്ച് തട്ടിലേക്ക് കയറും മുമ്പ് രണ്ട് കൈയും കൂട്ടിക്കെട്ടുന്ന ബ്രേസ്ലെറ്റും അണിഞ്ഞോണ്ടായിരിക്കും പോവുക. വിലങ്ങേ വിലങ്ങ. എടോ ഞാനൊന്ന് പറയട്ടെ, നമുക്കെതിരെ മൊഴി കൊടുക്കാൻ മരപ്പെട്ടി ലോറൻസ് നാളെ കോടതിയിൽ എത്തരുത്. എടോ ഞാൻ ആർക്കും ഒന്നും സംഭവിക്കില്ല, എന്ത് വില കൊടുത്തും മരപ്പെട്ടി നമ്മൾ ഇറക്കും. രവിരാമകൃഷ്ണന്റെ പത്തിക്ക് അടിക്കാൻ പറ്റിയ നമ്പര് വക്കീലിന്റെ തലയിരിഞ്ഞ ബുദ്ധിയാ. വക്കീൽ തന്നെ പറ. കൂടുതലൊന്നും ആലോചിക്കണ്ട, പൊതുശത്രുവിനെതിരെ ഈ 12 മണിക്കൂറിൽ നാം ഒറ്റക്കെട്ട്. ഇതൊരു തീക്കളിയാണ്. ഈ വെട്ടിൽ ഒന്നുകിൽ മരം മുറിയും, രവിരാമകൃഷ്ണൻ അകത്താകും, അല്ലെങ്കിൽ കോടാലി എന്റെ മണ്ടയ്ക്ക്. മനസ്സിലായി കാണില്ല? പൂർവ്വ കാമുകിയെ എന്നേക്കുമായി സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ, അതായത് ഈ തോമസ് കോരെ, രവിരാമകൃഷ്ണൻ മൃഗീയമായി ചുട്ടുകൊല്ലുന്നു. കൊലപാതക കുറ്റത്തിന്റെ ശിക്ഷയും വാങ്ങി ശിഷ്ടജന്മം അയാൾ ഇരുമ്പഴികൾ എണ്ണുന്നു. നമ്മൾ എണ്ണിക്കുന്നു അവന്റെ നാശം കാണാൻ ഞാൻ എന്റെ ജീവൻ പോലും ബലിയടിക്കും. മാധവ്ജി, താൻ എന്ത് ഭ്രാന്താണോ ഈ പറയുന്നേ? കെട്ടിയ പെണ്ണ് കണ്ടതിലൂടെ പോയെന്ന് വെച്ച് മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഭ്രാന്തമാവോ? അതെ, ആദ്യം കേൾക്കുമ്പോൾ ഭ്രാന്തെന്നും ചിന്തിച്ചാൽ ബുദ്ധിയെന്നും നടപ്പിലാകുമ്പോൾ തന്ത്രമെന്നും വ്യക്തമാകുന്ന ഒരറ്റകൈ പ്രയോഗം. മാധവ്ജി പേടിക്കണ്ട, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല. നമ്മുടെ സുകുമാരക്കുറിപ്പ് വിജയകരമായി നടപ്പിലാക്കിയ ഒരാൾമാറാട്ട കളി, ഐ മീൻ എ ഡ്യൂബ് ഗെയിം. അതിനുപറ്റി ആളെയും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, മരപ്പെട്ടി ലോറൻസ്. അവനാവുമ്പോ കർത്താവിനെ ശിക്ഷിക്കയില്ല. ആ പാവം പത്രക്കാരനെ കൊന്നവനെ കൊല്ലുന്നതിന്റെ പുണ്യമാവും എനിക്ക് കിട്ടുക. കൊള്ള, വക്കീലിന്റെ ബുദ്ധിയുള്ള ഇത് തന്നെ അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ. എത്ര പേരെ ജയിലയച്ചു അവൻ, അതും പോരാഞ്ഞ് നമുക്കുള്ള വിലങ്ങും പണത് മുഹൂർത്തം നോക്കി ഇരിക്കുക. തെമ്പാണ്ടി ചിങ്ക. ആ വക്കീലെ, അകത്ത് പോയി കുറച്ച് വെള്ളം കുടിക്കേ, അല്ലെങ്കിൽ വേണ്ട കോട്ട് തന്നെ ആയിക്കോളട്ടെ. ഇത്രയും വലിയ ബ്രഹ്മാണ്ട ബുദ്ധി പിരിഞ്ഞ തലയിലെ ചൂടൊന്ന് തണുക്കട്ടെ. കൊള്ള, കോരയുടെ കഥയും കൽപ്പനയും ഗംഭീരം, പക്ഷെ ക്ലൈമാക്സിൽ ഒരു ചെറിയ ചേഞ്ച്. രൂപിനെ കൊന്നാലും കോരയെ കൊന്നാലും സംഗതി പുറത്തറിഞ്ഞ കൊലക്കുറ്റവാ. അപ്പൊ പിന്നെ കോര എന്നെ പോലെ. എടാ മണ്ട, ഇങ്ങനൊരു കളി കളിച്ചതിന്റെ ആണിക്കല്ലായി അവൻ പുറത്തു നിന്നാ പിന്നെ ഈ ആയുസ് മുഴുവൻ അവൻ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ കോരയ്ക്ക് വേണ്ടി ഒരു റീത്തിന് ഓർഡർ കൊടുത്തേക്ക്. പേടിക്കണ്ട, ഞങ്ങളൊരു ചരക്ക് ഇവിടെ കിടപ്പില്ലേ, അതെടുത്തോണ്ട് വന്നതാ. സെല്ലിനകത്ത് കിടക്കുന്ന മരപ്പെട്ടിയും കൊണ്ട് ഇറക്കി വിട്ട പ്രശ്നം തീർന്നേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞങ്ങളുടെ തൊപ്പി തെറിക്കും. ചുമ്മാ തമാശ പറയല്ലേ, സെല്ലിനകത്ത് കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. അത്ര പെട്ടെന്ന് ഈ പണി തീരില്ലല്ലോ. അങ്ങനെ അവനെയും കൊണ്ട് താൻ പോവുകയാണെങ്കിൽ അതെന്റെ ശവത്തി ചവിട്ടിയായിരിക്കും. വേണ്ട, വിടണ്ട, ഞങ്ങൾ അങ്ങ് പോയേക്കാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം. എന്താ? ഹാ
മരപ്പെട്ടി ഇവിടെ വന്നിട്ടുമില്ല, നിങ്ങൾ ആരും അവനെ കണ്ടിട്ടുമില്ല, ഞങ്ങൾ കൊണ്ടുപോയിട്ടുമില്ല. എന്തേ
Thank you.
Thank you.